Hey guys, I'm Cascade. Welcome back to my channel. Today we're gonna see the explanation of the American series, The Originals, Season Number 1, Episode Number 5. So without further ado, let's start the episode. First scene, നമുക്ക് ഒരു ചെയറിൽ ഇരിക്കുന്ന എലൈജയെ കാണാം. എലൈജയുടെ ബോഡി ആണെങ്കിൽ ഫുൾ പെയിൻ ആണ്, ബിക്കോസ് അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ബ്ലഡ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ആ കഫിനിൽ ലോക്ക്ഡ് ആയിരുന്നു. എലൈജയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഡെവിന് നിപ്പുണ്ട്. ഡെവിന് ഈ സമയം പറയുന്നു, എലൈജ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുള്ളത് നിങ്ങൾ വളരെ നോബിളായിട്ടുള്ള ഒരു ഒറിജിനൽ വാമ്പയർ ആണെന്നാണ്. എലൈജ പറയുന്നു, നീ കേട്ടത് ശരിയാണ്. എലൈജ ആണെങ്കിൽ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഡെവിനിയോട് പറയുന്നു, എൻ്റെ ബ്രദറിനെ അന്വേഷിച്ചാണ് ഞാൻ ഈ ടൗണിലേക്ക് തിരികെ വന്നത്, ആൻഡ് ഒന്നും ആലോചിക്കാതെ ഞാൻ അവനെ സഹായിക്കാനും തുടങ്ങി. അതിനെല്ലാം ശേഷം ചിലപ്പം എൻ്റെ നോബിൾനെസ് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഡെവിന പറയുന്നു, ഇതൊന്നും എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല, ആൻഡ് അതുപോലെ നിങ്ങൾ ഇത്രയും പെയിലായിട്ട് എന്താ ഇരിക്കുന്നത്. എലൈജ പറയുന്നു, എൻ്റെ ബോഡിയിൽ ഇത്രയും നേരം ആ ഡാഗർ ഉണ്ടായിരുന്നു, പുറത്തതിന് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ബ്ലഡ് ഫീഡ് ചെയ്തിട്ടില്ല. ബ്ലഡ് തേഴ്സിനെ കൺട്രോൾ ചെയ്യുക അത്ര ഈസി അല്ല. ഈ സമയം ഡെവിന പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബോഡിയിൽ നിന്ന് ഫീഡ് ചെയ്യുക, ബിക്കോസ് ഇവിടെ അടുത്ത് നിങ്ങൾക്കാകെ കൂടെ കിട്ടാൻ പോകുന്നൊരു ഹ്യൂമൻ ഞാൻ മാത്രമാണ്. ഈ സമയം എലൈജ പറയുന്നു, ഞാൻ കുട്ടികളെ ഉപദ്രവിക്കാറില്ല, അവരെ ഫീഡും ചെയ്യാറില്ല. എലൈജ ആണെങ്കിൽ അദ്ദേഹത്തിന് ബ്ലഡ് ലെസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ ആ ചെയറിൽ തന്നെ വന്നിരിക്കുന്നു. എലൈജ പറയുന്നു, ഡെവിന നിനക്കറിയോ, ഇനി ഇവിടെ ഒരു വാർ ഉണ്ടാക്കാൻ പോവുകയാണ്, വിച്ചസും വാമ്പയേഴ്സുമായിട്ടുള്ളൊരു വാർ, ആൻഡ് എത്രയും പെട്ടെന്ന് എനിക്കത് തടയണം. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്യും, നീയും എന്നെ ഇതിൽ സഹായിക്കണം, ആൻഡ് അതുപോലെ ഇപ്രാവശ്യം മാർസൽ പറയുന്ന പോലെയല്ല നീ ചെയ്യേണ്ടത്, നിൻ്റെ ഡിസിഷൻസ് നീ തന്നെ എടുക്കാൻ തുടങ്ങണം. ഒരു രീതിയിൽ നീ ഒരു വിച്ചാണ്, നീ വിച്ചസിനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഈ സമയം ഡെവിന പറയുന്നു, ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ എന്തിനു കേൾക്കണം എലൈജ, നിങ്ങളാണെങ്കിൽ ഒരു വാമ്പയർ തന്നെയല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് ഡെവിനിയാണെങ്കിൽ എലൈജയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ കയ്യിൽ ഒരു നീഡിലും കൊണ്ട് കുത്തി ഒരു പിഞ്ച് ഓഫ് ബ്ലഡ് എടുക്കുന്നു. ആ നീഡിലും കൊണ്ട് എലൈജയുടെ അടുത്തേക്ക് പോകുന്നു. ആ നീഡിലെ കുറച്ച് ബ്ലഡ് ഇരിപ്പുണ്ടായിരുന്നു. എലൈജ ആണെങ്കിൽ അദ്ദേഹത്തിന് ബ്ലഡ് ലെസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് അനങ്ങാതിരിക്കുകയാണ്. ഒരു രീതിയിൽ ഇത്രയും ദിവസം ആ കഫിനിൽ ലോക്കായിട്ട് ഹാഫ് ഡെസിക്കേറ്റ് ആയ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത്. ബട്ട് ഡെവിനെയോ ആ നീഡിലിനെയോ മൈൻഡ് പോലും ചെയ്യാതെയാണ് എലൈജ അവിടെ ഇരിക്കുന്നത്. ഡെവിൻ ആ നീഡിലും കൊണ്ട് എലൈജയുടെ നോസിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം എലൈജയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹമാണെങ്കിൽ ആ നീഡിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഉണ്ടായിരുന്നു, അത് ഫീഡ് ചെയ്യുന്നു. ആ ഒറ്റ ഡ്രോപ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുള്ള പെയിൻനെസ് എല്ലാം മാറി നോർമൽ ബോഡിയാകുന്നു. ഡെവിനെയാണെങ്കിൽ എലൈജയുടെ ഈ ഒരു ബിഹേവിയർ കണ്ടിട്ട് കുറച്ച് ഇമ്പ്രസ്ഡ് ആയിരുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് ക്ലോസിനെ കാണാം. ക്ലോസ് ആണെങ്കിൽ സോഫിയയും കൊണ്ട് മൈക്കിൾസൺ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലോസ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഫി നീ ഞങ്ങൾക്ക് പ്രോമിസ് തന്നത് നീ ഹെയ്ലിയെയും അവളുടെ കുട്ടിയെയും നോക്കിക്കൊള്ളാമെന്നാണ്, ബട്ട് നീ എന്താ ചെയ്തത്? ഹെയ്ലിയെ കൊല്ലാൻ വേണ്ടി നീ നിന്റെ വിച്ചസിനെ പറഞ്ഞു വിട്ടു, ആൻഡ് ഇതിന് എന്ത് എക്സ്പ്ലനേഷനാണ് നിനക്ക് തരാനുള്ളത്? ഈ സമയം സോഫി പറയുന്നു, അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ആ ഓഗസ്റ്റിൻ എന്ന് പറഞ്ഞ വിച്ച് ഇവിടേക്ക് വന്ന് എന്തിനാണെന്നും എന്തിനാണ് ഹെയ്ലിയെ കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ആ വിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വിച്ചിന് ഒരു ദിവസം ഒരു വിഷൻ വന്നു, ആൻഡ് ആ വിഷനിലൂടെ അവർക്ക് കിട്ടിയ മെസ്സേജാണ് ഹെയ്ലിയെ കൊന്നു കളയാൻ വേണ്ടി. ഈ വിഷൻ സത്യമാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല, പോരാത്തതിന് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നുമില്ല. ആൻഡ് അതുപോലെ ക്ലോസ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനും ഹെയ്ലിയും ലിങ്ക്ഡ് ആണ്. ഇഫ് ഹെയ്ലി അങ്ങനെ മരിക്കുകയാണെങ്കിൽ കൂടെ ഞാനും മരിക്കും, പിന്നെ ഞാൻ എന്തിനാണ് അവളെ കൊല്ലാൻ നോക്കുന്നത്? ഇഫ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തിനും അവരുടെ കൂടെ നിൽക്കും? സോ കുറച്ചെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്ക്, എനിക്ക് ഈ പ്ലാനിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഈ സമയം ക്ലോസ് പറയുന്നു, നീ ഇപ്പോൾ ഈ പ്ലാനിൽ ഉണ്ടായിരുന്നില്ലും ഇല്ലായിരുന്നില്ലും നെറ്റ് എഫക്റ്റ് ഒന്നു തന്നെയാണ്. നിൻ്റെ കൂടെയുള്ള വിച്ചസാണ് എന്താണെങ്കിലും ഹെയ്ലിയെ കൊല്ലാൻ നോക്കിയത്. നീ അറിഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നിനക്ക് ആ വിച്ചസിൽ ഒരു ഹോൾഡും ഇല്ലെന്ന് ഞാൻ പറയും. എന്താണെങ്കിലും സോഫി നീ എന്നോട് ഇത് പറ, ആ വിച്ചിന് എന്ത് വിഷനാണ് വന്നത്? സോഫി പറയുന്നു, ആ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് എന്താണ്, ആ വിഷനിനുള്ളിൽ ഏതോ ഒരു വിച്ച് വന്ന് ആഗ്നസിനോട് പറയുന്നു, ഹെയ്ലിയുടെ വൂമ്പിലുള്ള ആ കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഡാർക്കായിട്ടുള്ള ഒന്നാണ്, ആൻഡ് അത് വന്ന് ന്യൂയോർലൻസിലെ വിച്ചസിനെ എല്ലാം നശിപ്പിക്കുമെന്ന്. അങ്ങനെയൊക്കെയാണ് ആഗ്നസ് വിച്ചസ് കമ്മ്യൂണിറ്റി പറഞ്ഞു പരത്തിയിരിക്കുന്നത്. ബട്ട് ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. അതുപോലെ അവരിതും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു, ഹെയ്ലിയുടെ ആ കുട്ടി ഈ വേൾഡിലുള്ള എല്ലാ വിച്ചസിനെയും ഒരു മാസക്കറി നടത്തുമെന്ന്. അതുകൊണ്ടാണ് വിച്ചസ് എല്ലാവരും കൂടി ഹെയ്ലിയെയും അവളുടെ കുട്ടിയെയും കൊല്ലാൻ നോക്കിയത്. റബേക്ക് ഈ സമയം പറയുന്നു, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സത്യമെന്ന് തോന്നുന്നില്ല. സോഫി നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ആൻഡ് അതുമാത്രമല്ല, ഒരു രീതിയിൽ എൻ്റെ ബ്രദർ എലൈജ ഡെവിനിയോടും സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഒരു രീതിയിൽ നമ്മുടെ പ്ലാനിൽ മുന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വിഷൻ്റെ ഈ മാറ്റേഴ്സൊന്നും നമ്മളെ പിന്നിലേക്ക് വലിച്ചുവിടാം. ഈ സമയം സോഫി ചോദിക്കുന്നു, നിങ്ങൾ ഡെവിനിയോട് സംസാരിക്കുന്നുണ്ടോ? റബേക്ക് പറയുന്നു, എലൈജ സംസാരിക്കുന്നുണ്ട്. ഈ സമയം സോഫി പറയുന്നു, ഡെവിനെ നിങ്ങളുടെ കൂടെ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, ബിക്കോസ് ഇന്നത്തെ ഒരു സ്റ്റേജിൽ അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ വിച്ചസ് കമ്മ്യൂണിറ്റിയാണ്. റബേക്ക് ഈ സമയം ചോദിക്കുന്നു, ഡെവിനയുടെ കാര്യം വിട്, നീ നിൻ്റെ കാര്യം പറ, നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? സോഫി പറയുന്നു, ഞാൻ നേരത്തെ ഒന്നും ഈ വിച്ച് ക്രാഫ്റ്റിൽ പോലും വിശ്വസിച്ചിരുന്നില്ല. അവിടുന്ന് കിട്ടാൻ നമുക്ക് ഫ്ലാഷ് ബാക്കിൽ ഒരു സീൻ കാണാം. സോഫി സമയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവളൊരു നോർമൽ ടീനേജറായിരുന്നു, പാർട്ടി നടത്തുക, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. ഒരു വിച്ചായിട്ട് പോലും വിച്ച് ക്രാഫ്റ്റിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് എൻ്റെ സിസ്റ്റർ ജൈനാനാകട്ടെ വിച്ചസ് കമ്മ്യൂണിറ്റിയിലും വിച്ച് ക്രാഫ്റ്റിലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു.
നമുക്ക് പാസ്റ്റിലെ ഒരു സീൻ കാണാം. പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫിയുടെ അടുത്തേക്ക് ജയനാൻ വരുന്നു. ആൻഡ് ജയനാൻ പറയുന്നു, ഹാർവസ്റ്റ് റിച്വൽ നടക്കാൻ പോവാണ്, ആൻഡ് നീയും അവിടേക്ക് പോകണം സോഫി. അവിടെ നിന്ന് കേട്ടായി പ്രസന്റ് ടൈമിൽ റബേക്ക് ചോദിക്കുന്നു, ഈ ഹാർവസ്റ്റ് റിച്വലോ അതെന്താ? ഈ സമയം സോഫി പറയുന്നു, ഹാർവസ്റ്റ് റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വർഷത്തിൽ ഒരു പ്രാവശ്യം വിച്ചസ് കമ്മ്യൂണിറ്റി ചെയ്തു വരുന്ന ഒരു റിച്വലാണ്. ഈ ഹാർവസ്റ്റ് നടക്കുന്ന സമയത്ത് ടൗണിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വിച്ചസ് ടൗണിലുള്ള പുതിയ വിച്ചസിൽ നിന്ന് കുറേ പേരെ സെലക്ട് ചെയ്യും. ആൻഡ് അവരെ വെച്ചാണ് ഈ റിച്വൽ ചെയ്യുന്നത്. ആൻഡ് ഈ റിച്വലിലൂടെയാണ് ഞങ്ങളുടെ ആൻസസ്റ്റർ ഞങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരുടെ മാജിക് ഡ്രോ ചെയ്ത് അവരുടെ പവർ ചാനൽ ചെയ്ത് മാജിക് ചെയ്യാൻ പറ്റും. ഓരോ 200 വർഷം ഞങ്ങൾ ഈ റിച്വൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരവരുടെ മാജിക് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തരുന്നത്. ഈ ടൗണിലുള്ള കുറേ വിച്ചസ് ഇത് വിശ്വസിക്കുന്നുണ്ട്, കുറേ വിച്ചസ് ആണെങ്കിൽ വിശ്വസിക്കുന്നില്ല. ആൻഡ് എന്താണെന്നും ഈ റിച്വലിലൂടെയാണ് ലോകത്തുള്ള എല്ലാ വിച്ചസിൽ നിന്നും ന്യൂ ഓർലൻസിലെ വിച്ചസ് കുറച്ചുകൂടെ പവർഫുൾ ആകുന്നത്. നോർമലി ചെറിയ ചെറിയ മാജിക് ചെയ്താൽ പോലും ഈ ന്യൂ ഓർലൻസിലുള്ള വിച്ചസ് വീക്കായി പോകാറുണ്ട്. ബട്ട് ദ തിങ് ഇസ് ഇങ്ങനെ ആൻസസ്ട്രൽ മാജിക് ഞങ്ങൾ ഡ്രോ ചെയ്ത് ചാനൽ ചെയ്ത് മാജിക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പവർ. ഇതെല്ലാം കേട്ടിട്ട് ക്ലോസ് ചോദിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ 200 വർഷമായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പോയത്? ഈ സമയം സോഫി പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ക്ലോസ്, ചിലർ ഇത് വിശ്വസിക്കുന്നുണ്ട്, ചിലരിത് വിശ്വസിക്കുന്നില്ല. ആൻഡ് ഈ ഹാർവസ്റ്റ് മാജിക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ റിച്വലിൻ്റെ വൻ ഫോളോവേഴ്സ് ആയിരിക്കും. അവരെല്ലാ പ്രാവശ്യവും ഇതേ റിച്വൽ കണ്ടിന്യൂ ചെയ്യും. അവിടുന്ന് കട്ടെ നമുക്ക് ഫ്ലാഷ് ബാക്കിൽ ഒരു സീൻ കാണാം. ഹാർവസ്റ്റ് റിച്വൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ഗേൾസിനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇടിച്ച് ഒരു ഗ്രാസ് ഫീൽഡിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആൻഡ് ആ ഗേൾസിനോട് പറയുന്നു, ഇഫ് ഈ ടൗണിന് വേണ്ടി ഇവിടുത്തെ വിച്ചസിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ടൗണിലുള്ള വിച്ചസിന് മാജിക് ചെയ്യാൻ പറ്റൂ. ഈ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡി ആ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ വേണം ഈ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി. ആ ലേഡി ആകട്ടെ ആ ഗേൾസിൻ്റെ എല്ലാം കൈ മുറിക്കാൻ തുടങ്ങുന്നു. ഈ സമയം അവിടേക്ക് സോഫി വരുന്നു. സോഫി അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നു, ഇതൊന്നും വിശ്വസിക്കരുത്, ഇതെല്ലാം കെട്ട കഥയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നു? ഈ ഗേൾസിൻ്റെ എല്ലാം കൊന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് ആൻസസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാജിക് കിട്ടുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ഈ ഒരു മിത്തിൻ്റെ പേരിൽ ഈ കുട്ടികളെല്ലാം കൊന്നു കളയാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഈ സമയം ആ ഗേൾസിൻ്റെ കൈ മുറിച്ചുകൊണ്ടിരുന്ന ആ ലേഡി, അവരാണെങ്കിൽ ഈ ഹാർവസ്റ്റ് റിച്വലിൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു, അവരെഴുന്നേറ്റ് വന്നിട്ട് പറയുന്നു, സോഫി നിനക്കിതിൽ വിശ്വാസമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നീ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, അല്ലാതെ ഇവിടെ വന്ന് ഞങ്ങളുടെ റിച്വൽ നശിപ്പിക്കാൻ വേണ്ടി നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല. ഒന്നും രണ്ടും പറഞ്ഞ് ആ ലേഡിയും സോഫിയായിട്ട് വഴക്കാകുന്നു. ഈ സമയം നമുക്ക് കാണാം അവിടെ സാക്രിഫൈസിന് വേണ്ടി ഇരുന്ന 5 ഗേൾസിൽ ഒരാൾ ഡെവീനയായിരുന്നു. ആ ലേഡി വീണ്ടും പറയുന്നു, നീ ഇവിടെ വന്ന് തടഞ്ഞതുകൊണ്ട് ഈ പ്രൊസീജിയേഴ്സ് ഒന്നും നിന്നു പോകാൻ പോകുന്നില്ല. ഈ സമയം സോഫി പറയുന്നു, ഞാൻ എൻ്റെ മദറിനെ വിളിച്ചിട്ട് വരാം, അവർ നിങ്ങളെ കയ്യിലും ഓൾഡാണ്, ഈ റിച്വല് നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ മദറിൻ്റെ ഹെൽപ്പ് മാത്രം മതി എനിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് സോഫി അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ടായി പ്രസന്റ് ടൈമിൽ നമുക്ക് സോഫിയെ കാണാം. സോഫി സമയം റബേക്കോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്ന് ഞാൻ വിചാരിച്ചത് ഇതെല്ലാം ഒരു മിത്തായിട്ടാണ്, ഒരു കെട്ടകഥയായിട്ടാണ്, എനിക്കതൊന്നും റിയൽ ആയിട്ട് തോന്നിയിരുന്നില്ല. ഈ സമയം ക്ലോസിലാണെങ്കിൽ മാർസലിൻ്റെ കോൾ വരുന്നു. ടൗണിനടുത്തുള്ള വുഡ്സിൽ ആരോ വാമ്പയേഴ്സിനെ മേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ വാമ്പയേഴ്സിൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാം ബോഡിയിൽ വെയർവുൾഫ് ബൈറ്റ് ചെയ്തിട്ടുള്ള മാർക്സ് ഉണ്ട്. ടൗണിൽ ഏതോ ഒരു വെയർവുൾഫ് വന്നിട്ടുണ്ട്. പോരാത്തതിന് ആ വുഡ്സിൻ്റെ ഒരു സൈഡിലേക്ക് വെയർവുൾസിൻ്റെ ഏരിയയാണ്, അവരുടെ ഒരു വലിയ പാക്ക് അവിടെ താമസിക്കുന്നുണ്ട്. ആ പ്ലേസിൻ്റെ പേര് വായു എന്നാണ്. മാർസലാണെങ്കിൽ ഈ സമയം ക്ലോസിനോട് കൂടെ വരാമെന്ന് ചോദിക്കുന്നു. ക്ലോസ് പറയുന്നു, വുഡ്സിൽ വെയർവുൾഫ് താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താണ്? ആൻഡ് നിനക്ക് ഇതുപോലത്തെ ഡൂക്ലി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി സമയമുണ്ടോ? ഈ സമയം മാർസൽ പറയുന്നു, ഞാൻ ഒരുപാട് ബിസിയാണ്, ഇവിടെ എൻ്റെ എംപയർ മുഴുവൻ എനിക്ക് നോക്കാനുണ്ട്. ബട്ട് ദ തിങ് ഈസ് ഇത്രയും വാമ്പയേഴ്സ് മാസമായിട്ട് മരിച്ചിട്ടുള്ളതുകൊണ്ട് ആ വെയർവുൾസിന് ഒരു വാണിംഗ് കൊടുത്തേ പറ്റൂ. ആൻഡ് ക്ലോസ് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇതിനു വേണ്ടിയാണ്, നമ്മൾ എന്തടഞ്ഞു പോകുന്നത് വെയർവുൾഫിൻ്റെ പാക്കിൻ്റെ അടുത്തേക്കാണ്. സോ ഏതെങ്കിലും വെയർവുൾഫ് ആക്സിഡൻ്റലി എന്നെ കടിച്ചാലും നീ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ബ്ലഡ് കൊണ്ട് എനിക്ക് ക്യൂർ എടുക്കാൻ പറ്റും, ഹീലാകാൻ പറ്റും, നിനക്ക് ടൈം ഉണ്ടെങ്കിൽ നീ കൂടെ വാ. ഈ സമയം ക്ലോസ് ആണെങ്കിൽ പോകാമെന്ന് സമ്മതിക്കുന്നു. സോഫി ഈ സമയം ക്ലോസിനോട് പറയുന്നു, ആ വാമ്പയേഴ്സിനെ എല്ലാം കൊന്നത് ഹെയിലിയാണ്, അതുകൊണ്ടാണ് അവരുടെ എല്ലാം ബോഡിയിൽ വെയർവുൾസ് ബൈറ്റ് വന്നത്. നീ നോക്കിക്കോ സോഫി, ഇതിൻ്റെ എല്ലാം പണിഷ്മെൻറ്റ് അനുഭവിക്കാൻ പോകുന്നത് വിച്ചസാണ്, ബിക്കോസ് നിൻ്റെ കൂടെയുള്ള വിച്ചസാണ് ഹെയിലിയെ കൊല്ലാൻ നോക്കിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം മാർസൽ അവൻ്റെ ഫ്രണ്ട്സ് വാമ്പയേഴ്സിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പഴി ആ വിച്ചസിൻ്റെ തലയിലേക്ക് ഞാൻ എടുത്തിടും. മാർസലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എനിക്ക് ഈസിയായിട്ട് പറ്റും. മാർസൽ തന്നെ ചെന്ന് ആ വിച്ചസിനെ എല്ലാം കൊന്നുകളയും. ഈ സമയം സോഫി പറയുന്നു, അവരെ ഒന്നും ഉപദ്രവിക്കരുത്. ആൻഡ് ക്ലോസ് ഇങ്ങനെ നിനക്ക് റിവെഞ്ച് എടുത്തുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ക്ലോസ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. സോഫിയാണെങ്കിൽ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് മാർസലിനെ കാണാം. മാർസലാണെങ്കിൽ ഫാദറിനെ കാണാൻ വേണ്ടി ചർച്ചിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയം ഫാദർ മാർസലിനോട് പറയുന്നു, മാർസൽ എനിക്ക് നിൻ്റെ ഐഡിയ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഈ ചർച്ചിന് മുകളിൽ താമസിക്കുന്ന ആ ഗേളില് ഡെവീന, അവളൊരു വിച്ചാണെന്ന് എനിക്കറിയാം. ആൻഡ് അതുപോലെ തന്നെ ആൻഡ് ഡെവീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നീ വിച്ചസിനെ ഈ ടൗണിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരെ ഒരു രീതിയിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡെവീനയുടെ മാജിക് കൊണ്ടാണ്. ആൻഡ് ഈ ഗേളിനെ ഇതുപോലെ ഇവിടെ പൂട്ടിയിടുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? ഈ സമയം മാർസൽ പറയുന്നു,
ഫാദർ, നിങ്ങൾ വിച്ചസിന്റെ സൈഡിലാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈഫ് നിങ്ങൾ വിച്ചസിന്റെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മാർസൽ ഇതും പറഞ്ഞുകൊണ്ട് സ്റ്റയേഴ്സ് കയറി ഡെവീനയുടെ അടുത്തേക്ക് പോകുന്നു. നമുക്ക് കാണാം ഈ സമയം ഡെവീനയുടെ കൂടെ എലൈജി ഉണ്ട്. എലൈജി ആണെങ്കിൽ ഡെവീനയുടെ ടേബിളിൽ നിന്ന് ടിമ്മിന്റെ പൊട്ടിയ വയലിൻ എടുക്കുന്നു. ആൻഡ് അവളോട് പറയുന്നു, ഇത് കണ്ടിട്ട് നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെയാണെന്ന് അപ്പോൾ തോന്നുന്നല്ലോ. ഈ സമയം ഡെവീന പറയുന്നു, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അവൻ എൻ്റെ അടുത്ത് നിന്ന് ദൂരെ ഒരു പ്ലേസിലേക്ക് പോയി. ആൻഡ് അതിന് പകരമായിട്ട് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൻ എനിക്ക് വയലിൻ തന്നിട്ട് പോയി. ഈ സമയം അവിടേക്കാരോ നടന്നു വരുന്ന സൗണ്ട് എലൈജയ്ക്കും ഡെവീനയ്ക്കും കേൾക്കാൻ വരുന്നു. എലൈജ ഓടിപ്പോയി ആ ഡാഗറിനുള്ളിൽ ആ കഫിനുള്ളിൽ സ്വയം ലോക്ക്ഡ് ആകുന്നു. ഡെവീനയും അവിടെ ആരും ഇല്ലാത്ത പോലെ ആക്ട് ചെയ്യുന്നു. ഈ സമയം മാർസൽ ഉള്ളിലേക്ക് വന്നിട്ട് ഡെവീനയോട് പറയുന്നു, ഡെവീന നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിന്നെ ഞാൻ ഈ പ്ലേസിൽ നിന്ന് കൊണ്ടുപോവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട് നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്. ആൻഡ് നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ വാങ്ങിത്തരാം. നിനക്ക് എവിടെയാണോ താമസിക്കേണ്ടത് അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോയി താമസിക്കും. ഡെവീന ഇത് കേട്ടിട്ട് കുറച്ച് ഹാപ്പി ആക്കുന്നു. മാർസലാണെങ്കിൽ അവിടെ നിന്ന് നേരെ എലൈജയുടെ കഫിൻ്റെ അടുത്തേക്ക് പോകുന്നു. എലൈജി ആണെങ്കിൽ ഇപ്പോൾ ഡാഗേഡായിട്ടുള്ള കണ്ടീഷനല്ല. ഈ സമയം ഡെവീന മാർസലിനോട് പറയുന്നു, ആ കഫിൻ ഓപ്പൺ ചെയ്യേണ്ട, ബിക്കോസ് ഞാനൊരു സ്പെല്ല് അതിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് മാർസലാണെങ്കിൽ ആ കഫിൻ ഓപ്പൺ ചെയ്യാതെ അവിടുന്ന് വെളിയിലേക്ക് പോകുന്നു. ഈ സമയം എലൈജ വീണ്ടും കഫിനിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ആൻഡ് ഡെവീനയോട് ചോദിക്കുന്നു, നീ എന്താ മാർസലിനോട് ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാഞ്ഞത്? ഈ സമയം ഡെവീന പറയുന്നു, എനിക്കിവിടെ സംസാരിക്കാൻ ആരുമില്ല. പോരാത്തതിന് നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ എലൈജ, എനിക്കറിയാം നിങ്ങളെന്താണെന്ന് എന്നെ ഹാം ചെയ്യാൻ പോകുന്നില്ല. ഇൻഫാക്ട് നിങ്ങളെന്നെ ഹാം ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിനു മാത്രം സെൽഫ് സഫീഷ്യൻ്റാണ്, പവർഫുള്ളാണ്. നിങ്ങളെ ഈസി ആയിട്ട് ടേക്ക് ഡൗൺ ചെയ്ത് വീണ്ടും എനിക്ക് കഫിനുള്ളിൽ ലോക്കാക്കാൻ പറ്റും. ഡെവീൻ ഇതും പറഞ്ഞ് സ്മൈൽ ചെയ്യുന്നു. ഈ സമയം എലൈജ പറയുന്നു, മാർസലും നീയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഈ സമയം ഡെവീന പറയുന്നു, എനിക്ക് ഈ ടൗണിൽ ഒരു ഫാമിലിയും ഇല്ല. ഒരു രീതിയിൽ മാർസൽ മാത്രമാണ് എൻ്റെ ഒരു ലവ്ഡ് വണ്ണായിട്ട് ഈ ടൗണിലുള്ളത്. ഈ സമയം എലൈജ പറയുന്നു, നിനക്കറിയാവല്ലോ മാർസൽ തന്നെ, മാർസലാണെങ്കിൽ നിന്നെ ഒരു വെപ്പണായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവൻ ഈ ടൗണിൽ നിൽക്കാൻ വേണ്ടി ഈ ടൗണിലുള്ള വിച്ചസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് മാജിക്കുള്ള ഒരു വിച്ച് കൂടെ വേണം. അതുമാത്രമാണ് അവനെ സംബന്ധിച്ച് നീ ഡെവീന. അതുപോലെ ഒരു വിച്ചിനെ സംബന്ധിച്ച് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് വിച്ചസ് കമ്മ്യൂണിറ്റി മാത്രമാണ്. നീ ഒരു വിച്ചാണ്. നീ സപ്പോർട്ട് ചെയ്യേണ്ടതും നീ നിൽക്കേണ്ടതും ആ വിച്ചസ് കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ മാർസലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാർസലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നീ തന്നെ ആലോചിച്ച് നോക്ക് എന്ത് മോശമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ഡെവീന പറയുന്നു, ഞാൻ ആ വിച്ചസിനെ വിശ്വസിക്കുന്നില്ല, അതുപോലെ തന്നെ അവരെൻ്റെ ഫാമിലിയല്ല. ആൻഡ് നിങ്ങൾക്കറിയില്ല എലൈജ അവരെന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഡെവീന ഈ സമയം ഫ്ലാഷ് ബാക്കിലെ ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമുക്ക് ഫ്ലാഷ് ബാക്കിൽ കാണാം ഹാർവസ്റ്റ് റിച്വൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടേക്ക് ഒരു ലേഡി വന്നിട്ട് പറയുന്നു, ഇത് ഹാർവസ്റ്റ് റിച്വലാണ്. ആൻഡ് ഈ റിച്വലിലൂടെ നിങ്ങളുടെ എല്ലാം പവർ ഒരുപാട് കൂടും. നിങ്ങളെല്ലാം ഈ ലോകത്തിലെ വെച്ച് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വിച്ചസായിട്ട് മാറും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ നിന്ന് നാല് പേരെ സെലക്ട് ചെയ്യുന്നു. അതിൽ നാലാമത്തേത് ഡെവീനയായിരുന്നു. ആ കുട്ടികളെല്ലാം ആ റിച്വലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം ഹാപ്പിയായിരുന്നു. ഈ സമയം പ്രസന്റ് ടൈമിൽ എല്ലാവരും ചോദിക്കുന്നു, അതിനിപ്പോൾ നീ എന്ത് പ്രോബ്ലമാണ് പറയുന്നത്, അവരെങ്ങനെയാണ് നിന്നെ ചതിച്ചത്? ഈ സമയം ഡെവീന പറയുന്നു, അവർ അന്ന് ഞങ്ങളെ സെലക്ട് ചെയ്തത് ഒരു റിച്വലിന് വേണ്ടിയാണ്. ആൻഡ് ആ റിച്വലിൻ്റെ അവസാന പാർട്ടിൽ ഞങ്ങൾ നാല് പേരെയും സാക്രിഫൈസ് ചെയ്യും. ആൻഡ് ആ വിച്ചസ് ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യത്തിലാണ്. എന്നെ എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കൊന്നുകളയും. അതിലും ബെറ്റർ ഞാൻ ഒളിച്ച് എൻ്റെ ലൈഫ് സേവ് ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ്. പോരാത്തതിന് ഈ ഹാർവെസ്റ്റ് റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമുണ്ട്. ആ പർട്ടിക്കുലർ ടൈം ലിമിറ്റിനുള്ളിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അവരുടെ പവർ മുഴുവൻ നഷ്ടപ്പെടും. പിന്നീട് ആ വിച്ചസിന് ഒരിക്കലും ആൻസിസ്ട്രൽ വിച്ചസിൻ്റെ പവർ ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ആ പവർ ചാനൽ ചെയ്ത് മാജിക് ചെയ്യാൻ പറ്റില്ല. ഈ ഹാർവെസ്റ്റ് റിച്വൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഓർലൻസിലെ വിച്ചസ് നോർമൽ ഹ്യൂമൻ ആയിട്ട് മാറും. അവർക്ക് പിന്നീട് ഒരിക്കലും മാജിക് ചെയ്യാൻ പറ്റില്ല. ഈ സമയം എലൈജ ചോദിക്കുന്നു, സോ നീ പറയുന്നത് ന്യൂ ഓർലൻസിലെ വിച്ചസിന് അവരുടെ മാജിക്കൽ പവർ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ 200 വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ഹാർവെസ്റ്റ് റിച്വൽ നടത്തണം എന്നാണോ? ഈ സമയം ഡെവീന പറയുന്നു, എസ് എലൈജ യു ആർ റൈറ്റ്. ഇവിടുത്തെ വിച്ചസിനെ സംബന്ധിച്ച് ഈ ഫെസ്റ്റിവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹാർവെസ്റ്റ് റിച്വൽ നടത്താൻ വേണ്ടി അവരെന്തും ചെയ്യും. ആൻഡ് ആ റിച്വലിൻ്റെ അവസാനമായിട്ട് ഒരു സാക്രിഫൈസൽ പാർട്ടുണ്ട്. അതിൽ നാല് യങ് ആയിട്ടുള്ള വിച്ചസിനെ അവർ കൊന്നുകളയും. അതിലൊരു വിച്ച് ഞാനായിരുന്നു. അവർക്കെല്ലാം മാജിക്കിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണം. എൻ്റെ മരണത്തോടു കൂടി മാത്രമേ ആ റിച്വൽ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത് കേട്ട എലൈജ ആണെങ്കിൽ മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് സോഫിയെ കാണാം. സോഫി ആണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഈ ടൗണിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. ആൻഡ് അതുപോലെ തന്നെ സോഫി പോകുന്നത് അവളുടെ കൂടെയുള്ള വിച്ചസ് എന്തിനു വേണ്ടിയാണ് ഹേലിയെ കൊല്ലാൻ നോക്കിയതെന്നോട് അറിയാനാണ്. ആ വിഷൻ്റെ കാര്യം അവൾക്കറിയാം, ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സോഫി അറിയാതെയായിട്ട് ആ കമ്മ്യൂണിറ്റിയിലുണ്ടെന്നാണ് സോഫി തന്നെ വിചാരിക്കുന്നത്. അവളുടെ കൂടെയുള്ള വിച്ചസ് അവളോട് എന്തെല്ലാമോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം അവളുടെ അടുത്തേക്ക് ഹേലി വരുന്നു. ഹേലി ഈ സമയം പറയുന്നു, ഞാനും നിൻ്റെ കൂടെ ടൗണിന് വെളിയിലേക്ക് വരും. ഹേലി പറയുന്നു, ഒന്നാമത്തെ കാര്യം സോഫിയുടെ ലൈഫുമായിട്ട് ഹേലിയുടെ ബോഡി ലിങ്ക്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം ഹേലിക്ക് അവളുടെ പേരൻസിനെ പറ്റി അറിയണം. ഒരു തരത്തിൽ സോഫിയുടെ സിസ്റ്റർ ജയനാണെങ്കിൽ ഹേലിയുടെ ഫാമിലിയെ പറ്റി എന്തെല്ലാമോ കാര്യങ്ങൾ അറിയായിരുന്നു. ആൻഡ് ജയനാൻ പറഞ്ഞത് ബായു എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്, അവിടെ ഒരു വെയർവുൾഫ് പാക്ക് ഉണ്ട്. ആ പാക്കിലെ മെമ്പേഴ്സ് ആയിരുന്നു ഹേലിയുടെ റിയൽ ഫാദറും മദറും. ആൻഡ് അവിടെ പോയാൽ ചിലപ്പോൾ ഹേലിക്ക് അവളുടെ ഫാമിലിയെ പറ്റി അറിയാൻ കഴിഞ്ഞേക്കും.
ഈ സമയം സോഫി പറയുന്നു, ഇതൊന്നും കണ്ടുപിടിച്ച് നടക്കാനുള്ളൊരു സമയമല്ല ഇപ്പം. ഒന്നാമത്തെ കാര്യം, നിന്റെ ലൈഫ് സേവ് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ക്ലോസ് ഓൾറെഡി എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പോരാത്തതിന് എൻ്റെ കൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകുക എന്നോട് അവൻ അറിയുകയാണെങ്കിൽ അതോടെ എന്നെ അവൻ കൊന്നുകളയും. ഈ സമയം ഹെയ്ലി പറയുന്നു, നിന്റെ ലൈഫ് ഞാനുമായിട്ട് ലിങ്ക്ഡാണ്, സോ ക്ലോസ് ഒരിക്കലും നിന്നെ കൊന്നുകളയില്ല സോഫി. ആൻഡ് അത് മാത്രമല്ല, എനിക്കറിയണം നിൻ്റെ കൂടെയുള്ള വിച്ചസ് എന്തിനു വേണ്ടിയാണ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയെന്ന്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ പറ്റി അറിയുകയും വേണം. ആക്ച്വലി ഞാൻ ഈ ടൗണിലേക്ക് വന്നത് തന്നെ എൻ്റെ ഫാമിലിയെ പറ്റി അറിയാനാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം വിച്ചസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആ സ്ട്രെയിഞ്ചർ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ചിലപ്പോൾ അതെൻ്റെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ ആയാലോ. ഒരു തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന വാമ്പയേഴ്സിൽ നിന്നും വിച്ചസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് അയാളാണ്. എനിക്ക് അയാളൊരു ഏഞ്ചലിനെ പോലെയാണ്. അതുകൊണ്ട് നിൻ്റെ കൂടെ ഉറപ്പായിട്ടും ഇതെല്ലാം അന്വേഷിക്കാൻ ഞാനും വരും. ഈ സമയം അവിടേക്ക് റബേക്ക വന്നിട്ട് പറയുന്നു, ഹെയ്ലി നീ എങ്ങോട്ടും പോകുന്നില്ല. ഹെയ്ലി പറയുന്നു, ഈ ഇവിടെ നിന്ന് പോയിട്ട് സോഫിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കൂടെ ഞാനും മരിക്കും. സോഫിയാണെങ്കിൽ വിച്ചസിനെ അന്വേഷിച്ച് അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. വിച്ചസിന് എന്നെയും എൻ്റെ കുട്ടിയെയും കൊല്ലണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സോഫിയെ കൊന്നാൽ മതി. അതുകൊണ്ട് സോഫിയുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. റബേക്ക നിന്നോട് എലൈജയും പറഞ്ഞിട്ടുണ്ട് എന്നെയും എൻ്റെ കുട്ടിയെയും സേഫായിട്ട് വെക്കണമെന്ന്. ഞാനും സോഫിയും എന്താണേലും ആ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് ആ വെയർവുൾഫ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എൻ്റെ പേരൻസ് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്നറിയണം. അതുപോലെ തന്നെ ആ വിച്ചസിൻ്റെ അടുത്തുനിന്ന് എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്നും അറിയണം. ആൻഡ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ സമയം റബേക്ക പറയുന്നു, നീ ഇവിടെ നിന്ന് പോയി എന്നെങ്ങാനും ക്ലോസ് അറിയുകയാണെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല. ഈഫ് ഈ കാര്യത്തെ പറ്റി ക്ലോസും എലൈജി അറിഞ്ഞാൽ നിൻ്റെ പ്ലാൻ എന്താണ് ഹെയ്ലി? ഈ സമയം ഹെയ്ലി പറയുന്നു, നീ അവരോട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കൊന്നുമില്ല. ഒരു തരത്തിൽ ഹെയ്ലിയും സോഫിയും കൂടി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. റബേക്കയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളും അവരെ ഫോളോ ചെയ്യുന്നു. റബേക്ക ഓൺ ദ വെയിൽ ക്ലോസിനെ വിളിച്ച് ഈ കാര്യമെല്ലാം പറയുന്നു. ക്ലോസിനത് കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ക്ലോസ് ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് മാർസലിൻ്റെ കൂടെയാണ്. ക്ലോസ് ചോദിക്കുന്നു, ഈ ഹെയ്ലി എന്തിനാണ് വെയർവുൾഫിൻ്റെ അടുത്തേക്ക് പോകുന്നത്? റബേക്ക പറയുന്നു, ആ വെയർവുൾഫ്സിലുണ്ടായിരുന്ന ആരോ ആണ് ഹെയ്ലിയെ രക്ഷപ്പെടുത്തിയെന്നാണ് ഹെയ്ലി തന്നെ പറയുന്നത്. ആൻഡ് അതുപോലെ അവൾക്ക് ഇപ്പോൾ അറിയണം ആ വിച്ചസ് തന്നെ അവളെ കൊല്ലാൻ നോക്കിയാണ്. ക്ലോസ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ കോൾ കട്ട് ചെയ്ത് മാർസലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ക്ലോസ് മാർസലിനോട് ചോദിക്കുന്നു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞോ? മാർസൽ പറയുന്നു, ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഇവിടെയെല്ലാം അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ അവർ ഇൻഫർമേഷനുമായിട്ട് ഇവിടേക്ക് വരുമായിരിക്കും. ക്ലോസ് ഈ സമയം പറയുന്നു, മാർസൽ നീ ഇതുവരെ എൻ്റെ ബ്രദർ എലൈജയെ എനിക്ക് തിരികെ തന്നില്ല. ഈ സമയം മാർസൽ പറയുന്നു, തരാം. ഈ സമയം ക്ലോസ് പറയുന്നു, എനിക്കറിയാം എലൈജയുടെ ബോഡി ഇപ്പം ആ ടീനേജർ ഗേളിൻ്റെ അടുത്താണ്, ആ വിച്ചിൻ്റെ അടുത്ത്. ആൻഡ് നിൻ്റെ എംപയറിൽ അവളാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇൻഫാക്ട് എൻ്റെ ബ്രദറിൻ്റെ ബോഡി തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും അവൾ തന്നെയായിരിക്കും. ഈ സമയം മാർസൽ പറയുന്നു, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ എലൈജയുടെ ബോഡി തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ നിനക്ക് പ്രോബ്ലം? ക്ലോസ് വീണ്ടും പറയുന്നു, ആ വിച്ചാണെങ്കിലൊരു ടീനേജറാണ്, പോരാത്തതിന് നല്ല പവർഫുള്ളുമാണ്. അവൾ ആ ബോഡി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അവളുടെ സമ്മതം ഇല്ലാതെ നിനക്കത് എടുത്തുകൊണ്ട് പോരാനും പറ്റില്ല. മാർസൽ ഈ സമയം പറയുന്നു, അതിനെപ്പറ്റി ഒന്നും നമുക്ക് സംസാരിക്കണ്ട. ആൻഡ് ഇതെല്ലാം ഇപ്പം എന്തിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയം ക്ലോസ് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാണ് ഡേവിനെ കിട്ടിയത്? ഇങ്ങനെ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വിച്ചിനെ നിൻ്റെ സൈഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ മാർസൽ. ഈ സമയം മാർസൽ പറയുന്നു, ആ ഈ കാര്യം വേണേ എനിക്കിതിനോട് പറയാൻ പറ്റും. മാർസൽ പറയുന്നു, ഇത് ഇന്നേക്ക് 8 മുമ്പത്തെ ഒരു ഇൻസിഡൻ്റാണ്. ആ ടൈമിൽ ഈ ടൗണിലുള്ള വിച്ചസിനെ ഞാൻ വലുതായിട്ട് സപ്രസ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. അവർക്ക് ഇതിനു മാത്രം റെസ്ട്രിക്ഷൻസ് ഈ ടൗണിലില്ലായിരുന്നെന്നാലും അവർക്ക് വേണമെങ്കിൽ മാജിക്കൊക്കെ ചെയ്യായിരുന്നു. ആൻഡ് വിച്ചസിൽ തന്നെ പല വിച്ചസും എൻ്റെ ഫ്രണ്ട്സും ആയിരുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് ഫ്ലാഷ് ബാക്കിലൊരു സീൻ കാണാം. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഷവറിൽ മാർസലും സോഫിയും ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നു അവരുടെ റിലേഷൻഷിപ്പിലായിരുന്നു. സോഫിയാണെങ്കിൽ ഈ സമയം വെളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നു. സോഫി പറയുന്നു, എൻ്റെ കവനിലുള്ള ആ വിച്ചസ് ഒരുമാതിരി സൈക്കോ ആയിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ചസ് കമ്മ്യൂണിറ്റിയിലുള്ള 14 മാത്രമുള്ള കുറേ പെൺകുട്ടികളെ ഏതൊരു ഹാർവെസ്റ്റ് റിച്വലിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ് അവർ. അവർ പറയുന്നത് ആ കുട്ടികളെല്ലാം തിരിച്ച് ലൈഫിലേക്ക് വരും എന്നാണ്. ബട്ട് എങ്ങനെ വരാനാണ്? മരിച്ച കുട്ടികൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഈ സമയം മാർസൽ പറയുന്നു, നിനക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സോഫി. സോഫി ഈ സമയം പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട. ആൻഡ് മാർസൽ, നിങ്ങളിതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ വിച്ചസിൻ്റെ ഈ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് മാറും. ഈ സമയം സോഫി മാർസലിനെ കിസ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ടോണ്ട് ക്ലോസ് ആണെങ്കിലും ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ് പറയുന്നു, നീ എന്താ ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്? ഒരു വിച്ചിനെ നീ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബാക്കി വിച്ചസിനെ നീ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർസലും ഈ സമയം ഇത് കേട്ടിരിക്കുന്നു. സോഫി ഞാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ബട്ട് ദ തിങ് ഈസ്, ഒരു ദിവസം എന്നെ അവളുടെ വീട്ടുകാരെ പിടിച്ചു. വിച്ചസ് കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളെല്ലാം സോഫി വഴി ഞാൻ അറിയുന്നുണ്ടെന്നും പറഞ്ഞ് അവരെന്നെ വീടിന് വെളിയിലാക്കി. ബട്ട് സോഫിയാണെങ്കിൽ ഈ ഹാർവെസ്റ്റ് റിച്വൽ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ നേരെ ടൗണിലെ ചർച്ചിലുള്ള ഫാദറിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫാദറാണെങ്കിൽ വിച്ചസ് കമ്മ്യൂണിറ്റിയിലെ മെയിൻ മെമ്പേഴ്സിനെ ചർച്ചിലേക്ക് വിളിച്ചു. ഫ്ലാഷ് ബാക്കിൽ നമുക്ക് സീൻ കാണാം. ഫാദർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ടൗണിൽ ഇത്രയും ചെറിയ കുട്ടികളെ സാക്രിഫൈസ് എന്നുള്ള പേരിൽ കൊല്ലാൻ കൊടുക്കാൻ പറ്റില്ല. ഈ സമയം വിച്ചസ് പറയുന്നു, ഫാദർ നിങ്ങൾ പറയുന്നത് എന്ത് സക്യാസാണ്? ബിക്കോസ് ഇതേ ടൗണിലാണ് ഇത്രയും വാമ്പയേഴ്സ്
ജീവിക്കുന്നത്. ആൻഡ് അവർ ഈ ടൗണിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ ചെയ്യുന്ന സാക്രിഫൈസ് വലിയൊരു കാര്യമൊന്നുമല്ല. ആൻഡ് നിങ്ങളാണെങ്കിൽ വാമ്പയേഴ്സിന് സപ്പോർട്ട് വേണമല്ലോ. ഈ സമയം ഫാദർ പറയുന്നു, കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കരുത്. ഈ ടൗണിലുള്ള വാമ്പയേഴ്സിനെയെല്ലാം ഞാൻ നല്ല രീതിയിൽ അലയൻസിലാണ് വെച്ചിരിക്കുന്നത്. അവരാരും ഈ ടൗണിലുള്ള മെമ്പേഴ്സിനെയോ ഹ്യൂമൻസിനെയോ ഫീഡ് ചെയ്യാറില്ല. ആൻഡ് ഈ ടൗണിൽ ആരും വാമ്പയേഴ്സ് കാരണം മരിക്കാറുമില്ല. സോ ഒരു രീതിയിൽ വാമ്പയേഴ്സ് ഉണ്ടെങ്കിലും വലിയ രീതിയിലൊരു ഉപദ്രവമൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. ബട്ട് അതുപോലല്ല നിങ്ങളുടെ ഈ സാക്രിഫൈസിൻ്റെ കാര്യം. ഇത്രയും കുട്ടികളെ കൊല്ലാൻ കൊടുക്കുന്നതിന് ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ടൗണിൽ നിൽക്കുന്നത് വാമ്പയേഴ്സിൻ്റെ വിച്ചസിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ പേഴ്സണായിട്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരും കേൾക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ തമ്മിൽ വലിയ വഴക്കില്ലാതെ മുന്നോട്ട് പോകുന്നത്. മാർസൽ നിങ്ങൾക്കെതിരെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. നിങ്ങൾക്കാകെ കൂടെ ഈ ടൗണിലുള്ള ഒരേ ഒരു സപ്പോർട്ടർ എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. ആൻഡ് എന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ സാക്രിഫൈസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഡിസിഷനെങ്കിൽ അതൊരിക്കലും നല്ലതാകില്ല. ഈ സമയം അവിടേക്ക് ഷോൺ എന്ന് പറഞ്ഞൊരു ബോയ് വരുന്നു. നമുക്ക് മനസ്സിലാക്കുന്നു, ആ ഷോൺ എന്ന് പറയുന്ന ബോയ് ആ ചർച്ചിലെ സ്റ്റുഡൻ്റാണ്. അവനാണെങ്കിൽ ഫാദറാകാൻ വേണ്ടി അതേ ചർച്ചിൽ ഫാദറിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് മനസ്സിലാക്കുന്നു, ഈ ഷോൺ തന്നെയാണ് കേമിയുടെ ബ്രദറും. കേമി ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ട്വിൻ ബ്രദർ ഇവൻ തന്നെയാണ്. ഷെയ്ൻ അവിടേക്ക് വന്നിട്ട് ഫാദറിനോട് പറയുന്നു, പ്രയറിന് ടൈമായി ഫാദർ വരുന്നില്ലേ. ഈ സമയം ഫാദർ പറയുന്നു, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇവിടുന്ന് പൊക്കോളൂ. ഈ പോയിന്റിൽ വിച്ചസ് പറയുന്നു, നോ ഫാദർ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഉറപ്പായിട്ട് ആലോചിക്കും. ആ വിച്ചസ് ആണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ആ വിച്ചസിൽ ഒരാൾ ഷോണിൻ്റെ അടുത്ത് നിന്ന് അവനോട് സംസാരിക്കുന്നു. ആൻഡ് അവൻ്റെ കയ്യിൽ പിടിച്ച് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആൻഡ് ആ ഹാൻഡ് ഷെയ്ക്കിനിടയിൽ വെച്ച് ആ വിച്ചാണെങ്കിൽ ഷെയ്നിൽ ഏതോ ഒരു സ്പെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പെല്ലിന് ശേഷം വിച്ചസ് എല്ലാം ഷോണിനെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ആൻഡ് പതിയെ പതിയെ ഷോണിന് മെൻ്റൽ ഇൻസ്റ്റബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ ഓരോരോ ട്രോമയായിട്ടും ഇല്യൂഷനായിട്ടും ഒക്കെ അവൻ്റെ ബാലൻസ് തെറ്റാൻ തുടങ്ങി. ആൻഡ് ഈ മാജിക്കൽ ഹാലൂസിനേഷനിൽ ഷോണാണെങ്കിൽ ടൗണിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആക്ച്വലി ഇതെല്ലാം വിച്ചസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഫാദറിനെ ബിസിയാക്കി വെക്കാനാണ്. ബിക്കോസ് അവർക്ക് മനസ്സിലായിരുന്നു ഫാദറിൻ്റെ നൈസാണ് ഷോണെന്ന്. ഈ ഷോൺ ഇതുപോലുള്ള എന്തെങ്കിലും ബാഡ് ഹെൽത്ത് കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഫാദറാണെങ്കിൽ എപ്പോഴും ഷോണിൻ്റെ അടുത്ത് ബിസി ആയിരിക്കും. ഈ ടൈം ഗ്യാപ്പിൽ അവർക്ക് ആ ഹാർവെസ്റ്റ് റിച്വൽ വളരെ ഈസി ആയിട്ട് നടത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഫാദറിനെ ബിസിയാക്കാൻ വേണ്ടിയാണ് ഷോണിൻ്റെ മേൽ അവർ ഈ സ്പെല്ല് ചെയ്തത്. ബട്ട് ഷോൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവന് ഈ ഇല്യൂഷനും മെൻ്റൽ ട്രോമയും ഒന്നും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അവനാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെൻ്റൽ കണ്ടീഷനിൽ അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കൊന്നു കളഞ്ഞു. പോരാട്ടത്തിന് ഏറ്റവും അവസാനം ചർച്ചിൽ വന്ന് അവൻ്റെ കഴുത്ത് മുറിച്ച് അവൻ സൂയിസൈഡ് ചെയ്തു. ഒരു തരത്തിൽ ഷോണിൻ്റെ ജീവൻ നശിപ്പിച്ചത് ആ വിച്ചസ് തന്നെയാണ്. അതിനുവേണ്ടി അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ സമയം ഇതെല്ലാം മാർസൽ ക്ലോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യത്തിലാണ്. ഈ സമയം ക്ലോസ് ചോദിക്കുന്നു, ഈ ഷോണിന് ട്വിൻസോ സിബ്ലിങ്സോ ആരും ഇല്ലായിരുന്നു. ഈ സമയം മാർസൽ പറയുന്നു, ആ ഷോണിന് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ആൻഡ് അത് ആരാണെന്ന് എനിക്കറിയില്ല. ആൻഡ് പറഞ്ഞു കേട്ടത് അവളും ഈ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നതെന്നാണ്. എനിക്ക് ഇതുവരെ അറിയില്ല അവൾ ആരാണെന്ന്. ഈ സമയം ക്ലോസിനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഷോണിൻ്റെ ആ സിസ്റ്റർ കേമി തന്നെയാണെന്ന്. അവിടുന്ന് കട്ടായി നമുക്ക് ഡെവീനെ കാണാം. ഡെവീനയുടെ ആ ഒരു കോട്ടോസിൽ ഇപ്പോഴും എലൈജി ഉണ്ട്. എലൈജി ആണെങ്കിൽ ടിമ്മിൻ്റെ ആ വായിലും ശരിയാക്കി ഡെവീനയ്ക്ക് കൊടുക്കുന്നു. എലൈജി ഈ പോയിന്റിൽ ചോദിക്കുന്നു, ഇഫ് ആ ഹാർവെസ്റ്റ് റിച്വലിൽ വെച്ച് നീ മരിക്കുകയായിരുന്നെങ്കിൽ ഡെവീന, അതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്താണ്? ഈ പോയിന്റിൽ ഡെവീന പറയുന്നു, ഇഫ് ആ ഹാർവെസ്റ്റ് റിച്വലിൽ വെച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് തിരികെ വരും എന്നാണ് അവർ പറയുന്നത്. ബട്ട് അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. പോരാത്തതിന് ഞാനത് വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ആ വിച്ചസ് ആണെങ്കിൽ ഇതിന് മുൻപ് നടത്തിയ ഏതെങ്കിലും ഒരു ഹാർവെസ്റ്റ് റിച്വലിൽ വെച്ച് കുട്ടികളെ ഇതുപോലെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് അവർ പറഞ്ഞതുപോലെ അവർ തിരിച്ച് ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വിച്ചസ് ഉറപ്പായിട്ടും ഞങ്ങളെ അത് അറിയിക്കുമായിരുന്നു. ആൻഡ് അതുപോലെ ആ ഹാർവെസ്റ്റ് റിച്വൽ എന്താണ് ഞാൻ തടസ്സപ്പെട്ടു. ബിക്കോസ് ഞാൻ ആ പ്ലേസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഹാർവെസ്റ്റ് റിച്വൽ നടക്കുന്നതിന് ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ വെച്ച് തന്നെ സാക്രിഫൈസിനുള്ള ആ വിച്ച് ഗേൾസിനെല്ലാം കൊല്ലുകയാണെങ്കിൽ മാത്രമേ ആ ഹാർവെസ്റ്റ് റിച്വൽ കംപ്ലീറ്റ് ആകത്തുള്ളൂ. വൺസ് ആ ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആ വിച്ചസിന് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. അതുമാത്രമല്ല, ഈ ഹാർവെസ്റ്റ് റിച്വൽ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഈ ടൗണിലുള്ള വിച്ചസിൻ്റെ എല്ലാം മാജിക്ക് അവർക്ക് നഷ്ടമാകും. അവരെല്ലാം അവരുടെ മാജിക്ക് നഷ്ടപ്പെട്ട് നോർമൽ ഹ്യൂമൻ ബീങ്സായി മാറും. ആൻഡ് എനിക്ക് വേണ്ടതും അതുതന്നെയാണ്. എനിക്ക് നോർമലായിട്ടുള്ളൊരു ലൈഫ് മാത്രം മതി. ഈ സമയം എല്ലാവരും ചോദിക്കുന്നു, ഡെവീന നീ ഒരു വിച്ചാണ്, സ്റ്റിൽ നീ നിന്നെ മാജിക്ക് നഷ്ടപ്പെട്ട് ഒരു നോർമൽ ഹ്യൂമൻ ലൈഫ് ലീഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഈ സമയം ഡെവീന പറയുന്നു, എനിക്കിത് വേണ്ട എലൈജ, ബിക്കോസ് എൻ്റെ ഈ പവർ കാരണം എൻ്റെ ലവ്ഡ് വൺസ് എപ്പോഴും എനിക്ക് നഷ്ടമായിട്ടേ ഉള്ളൂ. പോരാത്തതിന് ഞാൻ കാരണം അവർ അപകടത്തിലുമാകും. ഡെവീന ഈ സമയം ടിമ്മിന് സംഭവിച്ച ആക്സിഡൻറ്റിനെ പറ്റി ഓർക്കുന്നു. ഞാൻ ഇൻറ്റൻഷ്യുള്ളി ആണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ എലൈജ ചോദിക്കുന്നു, നിനക്ക് ഈ ടൗണിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഈ സമയം ഡെവീന പറയുന്നു, എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് ഒരു ഓർക്കസ്ട്ര ബോയ് ടീം, അവൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. മറ്റൊന്ന് മോണി, അവളാണെങ്കിൽ എൻ്റെ കൂടെ സാക്രിഫൈസിനുണ്ടായിരുന്ന ഒരു വിച്ചായിരുന്നു. ആ ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് വിച്ചസ് കമ്മ്യൂണിറ്റിയിൽ ഈ സാക്രിഫൈസിനെതിരുണ്ടായിരുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണെങ്കിൽ സോഫിയായിരുന്നു. അവളാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അതുമാത്രമല്ല, സോഫിയുടെ നൈസായിരുന്നു
എൻ്റെ ഫ്രണ്ട് മോണി. അവളെയും ആ സാക്രിഫൈസിൽ വെച്ച് ആ വിച്ചസ് കൊന്നു കളഞ്ഞു. അന്ന് ആ സാക്രിഫൈസിൽ വെച്ച് മോണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സോഫി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ഹെയ്ലിയെയും റബേക്കയെയും സോഫിയെയും കാണാം. മൂന്ന് പേരും ആ വുഡ്സിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ ദിവസം ഹെയ്ലിക്ക് സംഭവിച്ച അറ്റാക്കിൻ്റെ ആ ഒരു പ്ലേസിൽ വരുന്നു. അവിടെയാണെങ്കിൽ കുറേ വാമ്പയേഴ്സിനെ ആരോ കൊന്നിട്ടിട്ടുണ്ട്. ഈ സമയം ഹെയ്ലിയാണെങ്കിൽ ആ ഡെഡ് ബോഡീസും മണ്ണിലുള്ള പാടുകളും മരത്തിലുള്ള സ്ക്രാച്ചസും എല്ലാം കണ്ടിട്ട് പറയുന്നു, ഇവിടെ വന്ന് ഈ വാമ്പയേഴ്സിനെ എല്ലാം കൊന്നത് ഏതോ വെയർവൂൾഫാണ്. ആ നിലത്തുള്ളതെന്ന് പറഞ്ഞാൽ വെയർവൂൾഫിൻ്റെ കാൽപ്പാടുകളാണ്. ഹെയ്ലി ഈ പോയിന്റിൽ പറയുന്നു, ഇന്നലെയാണെങ്കിൽ ഫുൾ മൂൺ അല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു വെയർവൂൾഫിനും അവരുടെ ഹ്യൂമൻ ഫോമിൽ നിന്ന് തിരിച്ച് വെയർവൂൾഫ് ഫോമിലേക്ക് ടേൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരായിരിക്കും ഇവിടെ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്? ഏത് സമയത്തും വെയർവൂൾഫ് ഫോമിലേക്ക് ടേൺ ആകാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ക്ലോസ് ആണ്. ക്ലോസ് അല്ല എന്നെ രക്ഷിച്ചതെങ്കിൽ അതാരായിരിക്കും ആ വെയർവൂൾഫ്? റബേക്കയാണെങ്കിൽ ഇതെല്ലാം കേട്ട ടെൻസ്ഡ് ആകുന്നു. ഈ സമയം അവിടേക്ക് ഒരു വാമ്പയർ വരുന്നു. ആ വാമ്പയർ ആണെങ്കിൽ മാർസലിൻ്റെ വാമ്പയർ ആയിരുന്നു. ആ വാമ്പയർ അവിടെ വന്നിട്ട് റബേക്കയോട് ചോദിക്കുന്നു, നീ ഒറിജിനൽ വാമ്പയർ റബേക്കയല്ലേ? വുഡ്സിൽ നടന്ന ഇത്രയും അറ്റാക്കും അതേ പ്ലേസിൽ റബേക്കയെ കാണുകയും കൂടെ ചെയ്തതുകൊണ്ട് ആ വാമ്പയറിന് തോന്നുന്നു അവരെ എല്ലാം കൊന്നത് റബേക്കയാണെന്ന്. ഈ വിവരം മാർസലിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നു. റബേക്കയാണെങ്കിൽ പുറകെ പോകാൻ നോക്കുന്നു, ബട്ട് റബേക്ക ഒരിടത്ത് നിന്നിട്ട് ക്ലോസിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുന്നു. ഈ സമയം ക്ലോസ് പറയുന്നു, നീ എന്താ പൊട്ടിയാണോ? നീ എന്തിനാ വാമ്പയറിനെ പോകാൻ അനുവദിച്ചത്? അവൻ ഇപ്പം തന്നെ ഇത് മാർസലിനോട് വന്ന് പറയും. ഇനിയും നമ്മൾ ഈ ടൗണിൽ നിന്ന് അവൻ്റെ വാമ്പയേഴ്സിനെ കൊല്ലുന്നുണ്ടെന്നറിഞ്ഞാൽ അവൻ ചിലപ്പോൾ നമ്മളോട് ഈ ടൗൺ ഉപേക്ഷിച്ച് പോകാൻ പറയും. ഇനി അതല്ലെങ്കിൽ മാർസൽ ഈ കേസ് അന്വേഷിക്കാനടങ്ങും. അതോടെ ഹെയ്ലിയുടെ കാര്യം അവനറിയും. ഈ ടൗണിൽ വെയർവൂൾഫ്സ് വന്നിട്ടുണ്ടെന്നും അതിലൊരു വെയർവൂൾഫ് നമ്മുടെ കൂടെയാണ് താമസിക്കുന്നതെന്നുള്ള അറിഞ്ഞാൽ മാർസൽ നമ്മളോട് ഉറപ്പായിട്ടും ഈ ടൗൺ വിട്ടു പോകാൻ പറയും. ക്ലോസ് പറയുന്നു, എന്താണെങ്കിലും ഇനി ഞാനിത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് നീ റെസ്റ്റോറൻറ്റിലേക്ക് വാ. ഇവിടെ എന്താണെങ്കിൽ മാർസലുണ്ട്. നീ കുറച്ച് നേരം മാർസലിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്ത്. ആ ഗ്യാപ്പിൽ നിന്നെ കണ്ട ആ വാമ്പയറിനെ ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ച കൊന്നോളാം. റബേക്ക ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. അവിടുന്ന് കട്ടായി നമുക്ക് എലൈജയെ കാണാം. എലൈജി ആണെങ്കിൽ ഇപ്പോഴും ഡെവീനയുടെ കൂടെയാണ്. എലൈജ ഡെവീനോട് ചോദിക്കുന്നു, ഈ ഹാർവെസ്റ്റ് റിച്വൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള റിച്വലാണ്? ഡെവീനയാണെങ്കിൽ ഈ സമയം പറഞ്ഞു തുടങ്ങുന്നു. നമുക്ക് അവിടുന്ന് കട്ടായി ഫ്ലാഷ് ബാക്കിൽ ഒരു സീൻ കാണാം. ഡെവീന പറയുന്നു, ഞങ്ങൾ നാല് ഗേൾസിനെയും പ്രിൻസസിനെ പോലെ ഒരുക്കി അവർ സിമട്രിയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു, ഞങ്ങളും. ആൻഡ് ഞങ്ങളോട് ആ വിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ആൻസസ്റ്റേഴ്സിൻ്റെ മാജിക്ക് കുറച്ച് ഓൾഡ് ആയിട്ടുണ്ട്. സോ ആ മാജിക്കിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്ത് ചാനൽ ചെയ്ത് മാജിക്ക് ചെയ്യാൻ ഈ ടൗണിലെ വിച്ചസിന് കഴിയുന്നില്ല. സോ അതുകൊണ്ട് ആൻസെസ്ട്രൽ മാജിക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, അതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ചെറിയൊരു സ്പെല് ചെയ്യണം. ആ സ്പെല്ലിന് വേണ്ടിയാണ് ഞങ്ങൾ നാല് ഗേൾസിനെയും എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പ്രിൻസസിനെ പോലെയൊക്കെ ഒരുക്കി സിമട്രിയിലേക്ക് കൊണ്ടുപോയത്. ഒരു തരത്തിൽ ഞങ്ങൾ നാല് ഗേൾസും നാല് എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. വാട്ടർ, എയർ, സോയിൽ ആൻഡ് ഫയർ. ഈ ഓരോ എലമെൻ്റെയും റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു അവിടെ സാക്രിഫൈസിനുണ്ടായിരുന്ന ഓരോ ഗേളും. ആ വിച്ച് ഞങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിഞ്ച് ഓഫ് ബ്ലഡ് എടുത്ത് സ്പെല്ല് ചെയ്തതുപോലെ തന്നെ ഇപ്രാവശ്യവും ചെയ്യുകയുള്ളൂ. അതിൽ വേദനയൊന്നും എടുക്കില്ല. ഈ പ്രോസസ്സ് പെട്ടെന്ന് തീരും എന്നൊക്കെ പറഞ്ഞാണ് അവിടേക്ക് കൊണ്ടുവന്നത്. ഫ്ലാഷ് ബാക്കിൽ നമുക്ക് കാണാം, ആ വിച്ചാണെങ്കിൽ ഇതെല്ലാം ഈ ഗേൾസിനോട് പറഞ്ഞുകൊണ്ട് നൈഫ് ഫയറിൽ വെച്ച് ബേൺ ചെയ്യുകയാണ്. വിച്ചസ് ആ ഗേൾസിനോട് പറയുന്നു, ഈ പ്രൊസീജിയറിന് ശേഷം നിങ്ങളെല്ലാം വേൾഡിലെ തന്നെ പവർഫുള്ളായിട്ടുള്ള വിച്ചസായിട്ട് മാറും. ഈ സമയം നമുക്ക് കാണാം ഡെവീനിയും കൂടെയുള്ള ഗേൾസും എല്ലാം വളരെ ഹാപ്പിയായിരുന്നു. അങ്ങനെ അവസാനം ആ വിച്ചാണെങ്കിൽ ആദ്യത്തെ ഹാർവെസ്റ്റ് ഗേളിനെ അവിടേക്ക് വിളിക്കുന്നു. ഈ സമയം ഡെവീന പറയുന്നു, അന്ന് ഞങ്ങൾ നാല് പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു ഞങ്ങളെ സാക്രിഫൈസിന് വേണ്ടിയാണ് അവിടേക്ക് കൊണ്ടുവന്നതെന്ന്. ഈ ഹാർവെസ്റ്റ് റിച്വലിൻ്റെ അവസാനം സാക്രിഫൈസിലൂടെ മാത്രമേ ആൻസെസ്ട്രൽ മാജിക്ക് തിരികെ കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു, ഇൻക്ലൂഡിംഗ് എൻ്റെ ഫാമിലി. എൻ്റെ മദർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഈ പ്രോസസ്സിൽ വളരെയധികം ഹാപ്പിയായിരുന്നു. ഈ സമയം ആ ഹാർവെസ്റ്റ് പ്രൊസീജിയർ നടക്കുന്ന ആ ഒരു പ്ലേസ് സോഫി വരുന്നു. സോഫി ആണെങ്കിൽ ആ ഹാർവെസ്റ്റ് റിച്വൽ തടയാൻ നോക്കുന്നു, ബട്ട് അവിടെ ഉണ്ടായിരുന്ന വിച്ചസ് ആണെങ്കിൽ സോഫിയെ പിടിച്ചു മാറ്റുന്നു. ആൻഡ് അവളെ ഒരു രീതിയിലും ആ ഹാർവെസ്റ്റ് റിച്വലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഈ സമയം നമുക്ക് കാണാം ഡെവീനെ ചുറ്റും നോക്കുന്നു. അവളുടെ മദർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഡെവീന ഈ സാക്രിഫൈസ് റിച്വലിൻ്റെ ഒരു പാർട്ടാകുന്നതിൽ വളരെയധികം ഹാപ്പിയായിരുന്നു. ആ വിച്ചാണെങ്കിൽ ഓരോ ഹാർവെസ്റ്റ് ഗേൾസിനെയും അടുത്തേക്ക് വിളിക്കുന്നു. ആദ്യത്തെ ഗേളിനെ വിളിച്ച് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ നൈഫും കൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തി അവളെ കൊന്നു കളയുന്നു. ഇത് കണ്ട് ബാക്കിയുണ്ടായിരുന്ന ഞങ്ങൾ മൂന്ന് ഗേൾസും പേടിക്കുന്നു. പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗേൾസിനെ വിളിച്ച് ഓരോരുത്തരെയായിട്ട് സ്ലോട്ടർ ചെയ്ത് കൊന്നു കളയുന്നു. പ്രസന്റ് ടൈമിൽ എലാജി ചോദിക്കുന്നു, ഡെവീന നീ പറയുന്നത് ഈ പ്രൊസീജിയർ ഇങ്ങനെയാണെന്ന് നിനക്കറിയില്ലായിരുന്നെന്നാണോ? ഈ സമയം ഡെവീന പറയുന്നു, ഞങ്ങളൊഴിച്ച് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയായിരുന്നു ഹാർവെസ്റ്റ് പ്രൊസീജിയർ ഇങ്ങനെയാണെന്നും ഇതിൻ്റെ അവസാനം ഞങ്ങളെ കൊല്ലുവെന്നും. ഇൻഫാക്റ്റ് ഞങ്ങൾ നാല് ഗേൾസിനെയും മരണത്തോടു കൂടി മാത്രമേ ആ ഹാർവെസ്റ്റ് റിച്വൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ എന്ന് ഞങ്ങളോട് ആ വിച്ചസ് പറഞ്ഞതാണ്. ഇന്ന് ഞങ്ങളെ പ്രിൻസസ്സിനെ പോലെ ട്രീറ്റ് ചെയ്യും, ആൻഡ് നാളെ ഞങ്ങൾ വീണ്ടും ഉണരും. ബട്ട് എല്ലാവർക്കും അറിയാം സാക്രിഫൈസൽ മാജിക്കിലൂടെ ഒരു സാക്രിഫൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ലൈഫിലേക്ക് തിരികെ വരില്ല. ആ വാല്യുബിൾ ആയിട്ടുള്ള മാജിക്കിൻ്റെ വിലയാണ് ഞങ്ങൾ നാലു പേരുടെയും ജീവൻ. ഫ്ലാഷ് ബാക്കിൽ നമുക്ക് കാണാം ആ മൂന്ന് ഗേൾസിനെയും കൊന്നു കളയുന്നു. ഡെവീന ഈ സമയം പറയുന്നു, ഞാൻ അവിടെ കൂടിയിരുന്ന എല്ലാവരോടും കരഞ്ഞ് നിലവിളിച്ച് കെഞ്ചി പറഞ്ഞു എന്നെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന്. ഇവൻ ഞാൻ എൻ്റെ മദറിനോട് വരെ എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറയുന്നു. ബട്ട് എൻ്റെ മദറാണെങ്കിൽ എന്നെ പിടിച്ച് വീണ്ടും ആ ഹാർവെസ്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്.
എല്ലാവരുടെയും സന്തോഷം ഞാൻ മരിക്കുന്നതിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ടൗണിലെ വിച്ചസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ഇതിനു മാത്രം വെറുക്കുന്നത്. എലൈഷ ഈ പോയിന്റിൽ ചോദിക്കുന്നു, ഡവേന നീ പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഈ പോയിന്റിൽ ഡവീന പറയുന്നു, എന്നെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാർസലാണ് അവിടേക്ക് വന്നത്. മാർസൽ അവൻ്റെ വാമ്പയർ ഗ്യാങ്ങിൻ്റെ കൂടെ അവിടേക്ക് വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. അന്ന് എനിക്ക് തോന്നുന്നത് സോഫി ആയിരിക്കും ഹെൽപ്പിന് വേണ്ടി മാർസലിനെ അവിടേക്ക് വിളിച്ചത്. അന്ന് മാർസലും അവൻ്റെ കൂടെയുള്ള വാമ്പയേഴ്സും കൂടി ആ വിച്ചസിന് മേൽ അറ്റാക്ക് ചെയ്തു. ബട്ട് നമുക്ക് കാണാം, മാർസൽ അവിടേക്ക് വരുമ്പോഴേക്കും ആ വിച്ചാണെങ്കിൽ മൂന്നാമത്തെ ഗേളിനെയും കൊന്നു കഴിഞ്ഞിരുന്നു. ആൻഡ് ആ ഗേൾ മറ്റാരും ആയിരുന്നില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന മോണി എന്ന് പറഞ്ഞ അവളായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന മോണിയായിരുന്നു. ഈ സമയം ആ വിച്ചസിൽ ഒരാൾ ഓടി വന്ന് എന്നെയും കൊല്ലാൻ നോക്കി. ബട്ട് മാർസൽ അവിടേക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തി. അവിടുന്ന് കട്ടായി നമുക്ക് മാർസലിനെയും ക്ലോസിനെയും കാണാം. മാർസലാണെങ്കിൽ ഈ സമയം ഇതേ സ്റ്റോറി ക്ലോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർസൽ ഈ പോയിന്റിൽ പറയുന്നു, വിച്ചസാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാർവസ്റ്റ് റിച്വൽ എൻ്റെ ടൗണിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് ചർച്ചിലുള്ള ഫാദറാണ്. ബിക്കോസ് ഇതേ വിച്ചസാണ് അദ്ദേഹത്തിൻ്റെ നെഫ്യൂനെ കൊന്നു കളഞ്ഞത്. അവൻ്റെ ആ സ്റ്റേജിനുള്ള റീസൺ ആ വിച്ചസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് അദ്ദേഹം റിവഞ്ച് എടുക്കാൻ വേണ്ടി എന്നോട് വിച്ചസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഒരു രീതിയിൽ ഷോണിൻ്റെ ഡെത്തിനുള്ള റിവഞ്ച് ആയിരുന്നു അത്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഒരു രീതിയിലും ഇത്രയും കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ടൗണിൽ വെച്ച് കൊല്ലരുതെന്നാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വിച്ചസിൻ്റെ റിച്വലിനെ പറ്റിയും ആ കുട്ടികളെ കൊല്ലുന്ന കാര്യത്തെപ്പറ്റിയും പറഞ്ഞു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയം എലൈജയുടെ അടുത്തുണ്ടായിരുന്ന ഡവീന പറയുന്നു, എൻ്റെ കയ്യിൽ ഇതിനുമാത്രം പവർ എന്തുകൊണ്ടെന്നാൽ സാക്രിഫൈസിനുണ്ടായിരുന്ന ആ ഗേൾസിൻ്റെ കയ്യിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ പവേഴ്സ് കോൺസെൻട്രേറ്റഡ് ആണ്. ഓരോ ഗേളും മരിക്കുമ്പോൾ ആ പവറെല്ലാം നെക്സ്റ്റ് ഹാർവസ്റ്റ് ഗേളിൻ്റെ ബോഡിയിൽ അബ്സോർബ്ഡ് ആകും. ആൻഡ് ആ സാക്രിഫൈസിനുള്ള ഹാർവസ്റ്റ് ഗേൾസിൽ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ നാലാമത്തെ ഗേൾ ഞാനായിരുന്നു. ഫസ്റ്റ് ഗേൾ മരിച്ചപ്പോൾ അവളുടെ പവർ സെക്കൻഡ് ഗേളിലേക്കും സെക്കൻഡ് ഗേളിലെ തേർഡ് ഗേളിലേക്കും അറ്റ് ലാസ്റ്റ് ആ എനർജി മുഴുവൻ എൻ്റെ ബോഡിയിലേക്കും അബ്സോർബ്ഡായി. ബട്ട് ആ റിച്വലി വെച്ച് എന്നെ കൊല്ലുന്നതിന് മുമ്പ് മാർസൽ എന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ ന്യൂ ഓർലൻസിലുണ്ടായിരുന്ന എന്തുമാത്രം വിച്ചസ് ഉണ്ടായിരുന്നോ അവരുടെ എല്ലാം പവർ ഇന്ന് എന്നിൽ അബ്സോർബ്ഡാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ടൗണിലുള്ള ഏത് വിച്ചിനേക്കാളും ഞാൻ പവർഫുള്ളായത്. ഞാനൊഴിച്ച സാക്രിഫൈസിനുണ്ടായിരുന്ന ബാക്കിയുള്ള കുട്ടികളെയെല്ലാം അവർ കൊന്നു കളഞ്ഞു. ഈ സമയം എല്ലാവരും ചോദിക്കുന്നു, ഇത്രയും ആൻസിസ്റ്റർ വിച്ചസിൻ്റെ പവർ ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗേളിൻ്റെ സോളിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയാൽ നീ മരിക്കില്ലേ? ഈ സമയം ഡവീന പറയുന്നു, ആക്ച്വലി ഈ ഹാർവസ്റ്റ് റിച്വലി വെച്ച് ആൻസിസ്റ്റർ എനർജി ഈ ഹാർവസ്റ്റ് ഗേൾസിലേക്ക് ചാനൽഡ് ആകും. ആൻഡ് ഇതെല്ലാം ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കഴിയും. നാലാമത്തെ ഹാർവസ്റ്റ് ഗേളിനെയും കൊല്ലുന്നു കഴിയുമ്പോൾ ആ എനർജി മുഴുവൻ എർത്തിലേക്ക് തിരികെ പോകും. ആൻഡ് ഈ ഹാർവസ്റ്റ് റിച്വൽ സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ പവേഴ്സ് മുഴുവൻ ഈ ടൗണിൽ ഇന്ന് ജീവിക്കുന്ന വിച്ചസിന് ഉപയോഗിക്കാൻ പറ്റും. ആ മാജിക്കിന് വേണ്ടിയാണ് ഞങ്ങളെ നാലുപേരെയും കൊല്ലാൻ അവർ റെഡിയായത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ വിച്ചസ് കമ്മ്യൂണിറ്റിയോട് എനിക്ക് ഉറപ്പും വെറുപ്പുമാണ്. ഈ സമയം അലായിച്ച് ചോദിക്കുന്നു, ഇഫ് ഡവീന അവർ പറഞ്ഞതുപോലെ ഈ ഹാർവസ്റ്റ് റിച്വലും അതിൽ നാല് ഗേൾസിനെ സാക്രിഫൈസ് ചെയ്തു, ലേറ്റർ പിറ്റേ ദിവസം നാല് ഗേൾസിനും ജീവൻ തിരികെ കിട്ടുവാണെങ്കിൽ എന്താ കുഴപ്പം? ഈ സമയം ഡവീന പറയുന്നു, എലൈജ ഈഫ് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് തിരികെ കിട്ടുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിച്ചസ് ഞങ്ങളിൽ നിന്ന് ഈ കാര്യം മറച്ചു വെച്ചത്? ഈ ഹാർവസ്റ്റ് റിച്വലും അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സാക്രിഫൈസും എന്തുകൊണ്ടാണ് ഞങ്ങളെ അറിയിക്കാതിരുന്നത്? എന്തിന് ഞങ്ങളോട് നുണ പറഞ്ഞു ഞങ്ങളുടെ ബ്ലഡ് കൊണ്ട് ചെയ്യുന്ന ഈ ചെറിയ സ്പെല്ലിലൂടെ ആൻസിസ്റ്റർ മാജിക്ക് തിരികെ വരുമെന്ന്? ഈ ഹാർവസ്റ്റ് റിച്വലും സാക്രിഫൈസും ആ ഗേൾസ് തിരികെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം സത്യമാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് വിച്ചസ് ഇത്രയും സീക്രട്ടായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഈവൻ ഇത്രയും ഓൾഡ് ആയിട്ടുള്ള വാമ്പയർ ആയിട്ടുള്ള നിങ്ങൾക്ക് പോലും ഈ കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല. അത്രയും പ്രൈവറ്റ് ആയിട്ടാണ് ഈ റിച്വൽസ് എല്ലാം നടക്കുന്നത്. ആൻഡ് നിങ്ങൾക്കറിയില്ലേ ലൈഷ, എൻ്റെ മുൻപിൽ വെച്ചാണ് ബാക്കിയുള്ള മൂന്ന് പേരെയും മൃഗങ്ങളെപ്പോലെ കൊന്നു കളഞ്ഞത്. ആൻഡ് എൻ്റെ ഭാഗ്യത്തിനാണ് മാർസൽ അവിടെ വന്ന് എന്നെ രക്ഷപ്പെടുത്തത്. ഒരു രീതിയിൽ ഇതെൻ്റെ റിവഞ്ചാണ്. എന്നെ കൊല്ലാൻ നോക്കിയ ഈ ടൗണിലെ വിച്ചസ് ആരും സന്തോഷത്തോടെ ഈ ടൗണിൽ ജീവിക്കാൻ പോകുന്നില്ല. ഇതേസമയം റെസ്റ്റോറൻറ്റിൽ നമുക്ക് മാർസലിനെ കാണാം. മാർസലാണെങ്കിൽ ഈ കാര്യമല്ല ക്ലോസിനോട് പറഞ്ഞു കഴിഞ്ഞു. ക്ലോസ് പറയുന്നു, ഒരു രീതിയിൽ നീ ഡവീനയുടെ ലൈഫ് സേവ് ചെയ്തു, ഡവീനയാണെങ്കിൽ നിൻ്റെ ലൈഫും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത്രയും പവറുള്ള ഡവീന നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിച്ചസ് ഈ ടൗണിലുണ്ടായിട്ടും അവർക്ക് ഒരു രീതിയിലും നിന്നെ ഉപദ്രവിക്കാൻ പറ്റാത്തത്. മാർസൽ നിൻ്റെ എംപയർ ആണെങ്കിൽ ഒരു രീതിയിൽ ഡവീനയുടെ മാജിക്കിലാണ് നിലകൊള്ളുന്നത് തന്നെ. ഈ സമയം മാർസൽ പറയുന്നു, അവൾ എനിക്ക് വേണ്ടി ചെയ്ത ഹെൽപ്സ് മാത്രമല്ലല്ലോ ഞാൻ അവളുടെ ലൈഫ് സേവ് ചെയ്യുന്നില്ലേ. ഏതെങ്കിലും ഒരു വിച്ചിൻ്റെ കയ്യിൽ ഡവീനെ കിട്ടുകയാണെങ്കിൽ അവരാദ്യം തന്നെ അവളെ കൊന്നുകളയും. ആൻഡ് ഡവീനയും കൂടെ മരിക്കുന്നതിലൂടെ ആ ഹാർവസ്റ്റ് റിച്വൽ കംപ്ലീറ്റ് ആകും. പിന്നെ ഈ ടൗണിലുള്ള വിച്ചസിൻ്റെ എല്ലാം കയ്യിൽ ആൻസിസ്റ്റർ മാജിക്ക് തിരികെ കിട്ടും. അത്രയും പവർഫുള്ളായ വിച്ചസിനെ ഈ ടൗണിൽ എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സമയം റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് റബേക്ക് വരുന്നു. റബേക്ക് കണ്ടതും ക്ലോസ് അവിടുന്ന് പതിയെ സ്കൂട്ടാകുന്നു. റബേക്ക് മാർസലിൻ്റെ അടുത്ത് വന്നിട്ട് അവനോട് പറയുന്നു, നീ എന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർസൽ പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട, അതുകൊണ്ടാണ് നിന്നെ അവോയ്ഡ് ചെയ്യുന്നത്. ഈ സമയം റബേക്ക് പറയുന്നു, നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മാർസൽ. ആൻഡ് എനിക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നീ എത്രയും പെട്ടെന്ന് എലൈജ് എനിക്ക് തിരികെ തരണം. ഈ സമയം മാർസൽ പറയുന്നു, ഇത് എൻ്റെ എംപയറാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് നീ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നതും അത്ര ശരിയല്ല റബേക്ക. ഇവൻ നിൻ്റെ ബ്രദർ ക്ലോസ് പോലും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു രീതിയിൽ ഇത് ക്ലോസിൻ്റെയും റബേക്കയുടെയും പ്ലാനായിരുന്നു, മാർസലിനെ ഡിസ്ട്രാക്ട് ചെയ്ത് വെക്കാനായിട്ട്. ക്ലോസ് ആണെങ്കിൽ ഈ സമയം റെസ്റ്റോറൻറ്റിന് വെളിയിലേക്ക് വരുന്നു. ആൻഡ് ബൈ ചാൻസ് ആ വാമ്പയർ ആണെങ്കിൽ
മാർസലിനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിന്റെ അടുത്തേക്ക് തന്നെ വരുമായിരുന്നു. ക്ലോസ് അവനെ പിടിച്ചോണ്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കൊന്നിടുന്നു. അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്നു കളയുന്നു. ഈ സമയം നമുക്ക് മനസ്സിലാകുന്നു ക്ലോസിന്റെ മുഖത്ത് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ക്ലോസ് ആലോചിക്കുന്നു, ഹെയ്ലിയെ ഈ ടൗണിൽ വെച്ച് കണ്ട ഒരേ ഒരു വാമ്പയറേ ഉണ്ടായിരുന്നുള്ളൂ, അവനെയും ക്ലോസ് കൊന്നു കളഞ്ഞു കഴിഞ്ഞു. ഇനി ഹെയ്ലിയും അവളുടെ മൂമ്പിലുള്ള ക്ലോസിന്റെ ബേബിയും സേഫ് ആയിരിക്കും. എലൈജി ആണെങ്കിൽ ഈ സമയം ടിമ്മിന്റെ വയലിനടുത്ത് ഡെവിനിക്ക് കൊടുത്തോണ്ട് പറയുന്നു, ഇതിന്റെ നോട്ട്സ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, നീ അത് പ്ലേ ചെയ്ത് നോക്ക്. ഡെവിനിയാണെങ്കിൽ ആ വയലിൻ കണ്ട് വീണ്ടും ഇമോഷണലാകുന്നു. അവൾ ഇമോഷണലായതും അവളുടെ മാജിക്കാണെങ്കിൽ അൺകൺട്രോളബിൾ ആകുന്നു. അവളുടെ മാജിക്ക് കാരണം ആ ബിൽഡിംഗ് മുഴുവൻ ഷെയ്ക്ക് ചെയ്യുന്നു. അവിടുന്ന് ഇവിടുന്നേക്ക് ഓരോ സാധനങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. ഈ സമയം എലൈജ പറയുന്നു, ഡെവീന നിനക്ക് നിന്റെ മാജിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും ആൻസിസ്റ്റർ വിച്ചേഴ്സിന്റെ പവർ നിന്റെ ബോഡിയിൽ അബ്സോർബ്ഡ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഈ പവർ കാരണം നീ തന്നെ മരണപ്പെടും. ആൻഡ് ഈ പ്രോബ്ലത്തിന് എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. എൻ്റെ മദറിൻ്റെ ഒരു ഗ്രിംവോർ ഉണ്ട്, ഒരു മാജിക് ബുക്ക്. അത് ഞാൻ വേണമെങ്കിൽ നിനക്ക് കൊണ്ടുതരാം. ആ മാജിക് ബുക്ക് യൂസ് ചെയ്ത് നിനക്ക് ഈസി ആയിട്ട് മാജിക് ചെയ്യാം. ആൻഡ് നിന്റെ മാജിക്ക് നിനക്ക് കൺട്രോൾഡ് സ്റ്റേജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ സമയം ഡെവീന ചോദിക്കുന്നു, ആ ഗ്രിംവോർ നിങ്ങൾ എനിക്ക് കൊണ്ട് തരുന്നതിന് പകരമായിട്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? എലൈജ പറയുന്നു, എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഒന്നും വേണ്ട ചെയ്യാൻ. ഈ സമയം ഡെവീന പറയുന്നു, ആ വിച്ചസിനെ പോലെ എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എലൈജ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത്ര നല്ലതായിരിക്കില്ല. ഈ സമയം എലൈജ പറയുന്നു, ഓക്കെ ഫൈൻ, എങ്കിൽ നമുക്കൊരു ഡീല് വെക്കാം. ഞാൻ നിനക്ക് ആ ഗ്രിംവോർ കൊണ്ടുതരാം, പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നീ കുറച്ച് സമയം കൂടി ഈ ചർച്ചിൻ്റെ ഈ ഒരു ക്വാർട്ടേഴ്സിൽ സ്പെൻഡ് ചെയ്യണം. ആൻഡ് എൻ്റെ അടുത്ത് സംസാരിക്കണം. മാർസലാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഉറപ്പായിട്ടും വരുമായിരിക്കും. നീ അവനോട് ഇവിടെ നിന്ന് ഇപ്പോൾ വരുന്നില്ല എന്ന് പറയണം. ആൻഡ് എൻ്റെ കൂടെ കുറച്ച് സമയം കൂടി സംസാരിക്കണം. അതുമാത്രമാണ് നമ്മുടെ ഡീൽ. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രിംവോർ ഞാൻ നിനക്ക് കൊണ്ടുതരാം. ഡെവിനിയാണെങ്കിൽ ഈ സമയം ഇതിനുവേണ്ടി സമ്മതിക്കുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് റെസ്റ്റോറൻറ്റിൽ ക്ലോസിനെയും റബേക്കയും കാണാം. മാർസലാണെങ്കിൽ അവരെ രണ്ടുപേരെയും പറ്റിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു. മാർസൽ അവിടെ നിന്ന് നേരെ ഡെവീനയുടെ അടുത്തേക്ക് വരുന്നു. മാർസലാണെങ്കിൽ ഡെവീനയുടെ അടുത്ത് വന്ന് ഡെവീനയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു. ഈ സമയം ഡെവീന പറയുന്നു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കൂടെ മാർസൽ. ബട്ട് മാർസൽ ഇതൊന്നും കേൾക്കാൻ നോക്കുന്നു നിൽക്കുന്നില്ല. അവനാണെങ്കിൽ ഡെവീനയുടെ കൈയും പിടിച്ചുകൊണ്ട് ചർച്ചിന് വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഡെവീന അവളുടെ മാജിക്ക് കൊണ്ട് ആ ബിൽഡിംഗ് കുറച്ച് മുമ്പത്തെ പോലെ ഷെയ്ക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല അവൾ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴുന്നതായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ സമയം ഇതെല്ലാം കണ്ടിട്ട് മാർസലിന് തോന്നുന്നു ഡെവീനയുടെ കണ്ടീഷൻ അത്ര ശരിയല്ല, അവൾക്ക് അവളുടെ മാജിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കും. മാർസൽ ഇതെല്ലാം ഓർത്ത് ഡെവീനെ എടുത്ത് അവളുടെ റൂമിൽ കൊണ്ട് കിടത്തുന്നു. ആൻഡ് ഡെവീനോട് പറയുന്നു, നമുക്ക് പിന്നൊരു ദിവസം ഈ ചർച്ചിൻ്റെ പ്ലേസിൽ നിന്ന് പോകാം. നീ എന്താണെങ്കിലും ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് മാർസൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് കഫിനിൽ ഓൾറെഡി ലോക്ക്ഡ് ആയിട്ട് എലൈജ ഉണ്ട്. കഫിൻ തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് എലൈജ വെളിയിലേക്ക് വന്നിട്ട് ഡെവീനയോട് ചോദിക്കുന്നു, അവസാനം നീ പോയില്ലല്ലേ? ഈ സമയം ഡെവീനയാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ സീൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ വ്യൂവേഴ്സ്, ഫ്ലാഷ് ബാക്കിൽ നമുക്കൊരു സീൻ കാണാം. ആ സീനിലാണെങ്കിൽ മാർസൽ ഡെവീനയും കൊണ്ട് ഈ റൂമിലേക്ക് ആദ്യമായിട്ട് വരുവാണ്. ആൻഡ് മാർസൽ പറയുന്നു, ഹാർവെസ്റ്റിൻ്റെ റിച്വൽ തീരാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് തീരുന്നത് വരെ ആ വിച്ചസ് നിന്നെ ഉപദ്രവിക്കാൻ ചാൻസസ് ഉണ്ട്. ഈ പ്ലേസിൽ നീ സേഫ് ആയിരിക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ കൊണ്ട് തന്നോളാം. ഈ റൂമിൽ തന്നെ ഇരിക്കുക, വെളിയിലേക്ക് ഇറങ്ങണ്ട. ഡെവീന ഈ സമയം എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ബട്ട് മാർസൽ പറയുന്നു, നിന്നെ എന്നും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഡെവീനോട് ചോദിക്കുന്നു, നിനക്ക് എന്താ ഫേവറേറ്റ് ആയിട്ടുള്ളത്? ഡെവീന പറയുന്നു, എനിക്ക് പെയിൻറ് ചെയ്യുന്ന ഇഷ്ടമാണ്. മാർസൽ പറയുന്നു, പെയിൻറ്റിങ്ങിനുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. ആൻഡ് നീ ഇവിടെ റെസ്റ്റ് എടുത്തു. ഇതും പറഞ്ഞുകൊണ്ട് മാർസൽ അവിടെ നിന്ന് പോകുന്നു. പ്രസൻറ്റിൽ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെവീന. ഡെവീനയാണെങ്കിൽ ഈ തോട്ട്സ് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് എലൈജയോട് പറയുന്നു, ആ ഗ്രിംവോർ എനിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുതരണം. എലൈജ പറയുന്നു, ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുതരാം. അവിടുന്ന് കട്ടായി നമുക്ക് മാർസലിനെ കാണാം. മാർസലാണെങ്കിൽ ചർച്ചിന് വെളിയിലേക്ക് പോകാൻ തുടങ്ങാണ്. ഈ സമയം മാർസലിൻ്റെ അടുത്തേക്ക് ഫാദർ വരുന്നു. ഫാദർ പറയുന്നു, നീ ഇവളെ ഒരു സേഫ്റ്റി ഇല്ലാതെ ഇതേ ബിൽഡിങ്ങിൽ വീണ്ടും ലോക്ക് ചെയ്തിട്ട് പോവുകയാണോ? ഏതെങ്കിലും ഒരു വാമ്പയറിനോ വിച്ചിനോ സുഖമായിട്ട് ഇവിടെ വന്ന് ഡെവീനെ അറ്റാക്ക് ചെയ്യാനും ഉപദ്രവിക്കാനും പറ്റും. നിന്നോട് ഞാൻ പറഞ്ഞത് അവളെ സേഫായിട്ട് വെക്കണം എന്നല്ലേ? മാർസൽ ഈ സമയം പറയുന്നു, എനിക്കിതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ സമയം ഫാദർ പറയുന്നു, മാർസൽ നീ മറക്കരുത്, നീ എനിക്ക് പ്രോമിസ് ചെയ്തതാണ് ആ ഹാർവെസ്റ്റിൻ്റെ സാക്രിഫൈസിലുള്ള എല്ലാ കുട്ടികളെയും നീ രക്ഷപ്പെടുത്തുമെന്ന്. അതിൽ തന്നെ മൂന്ന് പേരെ നിനക്ക് ജീവൻ പോലും രക്ഷിക്കാനായില്ല. ആക്കൂടെ നീ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത് ഡെവീനെ മാത്രമാണ്. അറ്റ്ലീസ്റ്റ് അവളുടെയെങ്കിലും സേഫ്റ്റി നിനക്ക് നോക്കിക്കൂടെ. അവളെ ഈ ടൗണിൽ നിന്ന് കൊണ്ടുപോയി നല്ലൊരു ലൈഫ് അവൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം മാർസൽ ഇതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഫാദറിന് നല്ല ദേഷ്യം വരുന്നു. ഫാദർ പറയുന്നു, മാർസൽ എനിക്കറിയാം നിന്റെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന്. ഡെവീന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വിച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ പ്ലാൻസ് മാറി. അവളെ രക്ഷിക്കുന്നതിന് പകരം നിന്റെ ഈ ടൗണിലെ എക്സിസ്റ്റൻസിന് വേണ്ടി നീ അവളെ നിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ആ വിച്ചസിൽ നിന്ന് സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. നിനക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവളുടെ അടുത്ത് വന്ന് അവളെ കൊണ്ട് വേണ്ട മാജിക് എല്ലാം ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഒരു രീതിയിൽ വിച്ചസിനെതിരെ അവളെ തിരിച്ച് അവളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ. എനിക്കറിയാം നീ എന്താ ചെയ്യുന്നതെന്ന്. ബട്ട് നീ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ടൗണിൻ്റെ സേഫ്റ്റി എന്നും പറഞ്ഞ് നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല. ആൻഡ് അതുപോലെ ആ ഗേളിനും സ്വന്തമായിട്ടുള്ള ലൈഫുണ്ടെന്ന കാര്യം നീ മറന്നു പോകരുത്. നിനക്ക് മാജിക്ക് ചെയ്യിക്കണമെന്ന് പറഞ്ഞ് അവളെ എന്നേക്കുമായിട്ട് ഈ മുറിക്കുള്ളിലിട്ട് പൂട്ടി അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. അവളെ മറ്റൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോയി
അവളുടെ ലൈഫ് അവളെ ലീഡ് ചെയ്യാൻ അനുവദിക്കണം. മാർസലി സമയം പറയുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഫാദർ, ആൻഡ് അതുപോലെ ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ കറക്റ്റായിട്ട് ആൻസർ പറയണമെന്ന്. ഇതും പറഞ്ഞ് മാർസൽ അവിടെ നിന്ന് പോകാൻ നടക്കുന്നു. ഫാദർ ഈ സമയം പറയുന്നു, 8 months മുമ്പ് ഞാൻ ഈ ടൗൺ ഉപേക്ഷിച്ച് പോകുന്നത് വരെ ഈ ടൗണിൻ്റെ സ്റ്റേജ് ഇതൊന്നും അല്ലായിരുന്നു. ഇവിടെ വിച്ചസും വാമ്പയേഴ്സും ഒരു അലയൻസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആരും ആർക്കും എതിരും അല്ലായിരുന്നു, ഹാമും അല്ലായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സ്റ്റേജ് ഇതൊന്നും അല്ല. നീ ഇവിടുത്തെ വെയർവുൾഫിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു, വിച്ചസിനെ എല്ലാം ഓപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു, വാമ്പയേഴ്സാണ് ഈ ടൗൺ ഭരിക്കുന്നത്, ഇതൊക്കെ എന്റെ രീതിയാണ്. ആൻഡ് നീ പറയുന്നത് ഈ ടൗണിനെ നീ പെർഫെക്റ്റ് ആയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ആൻഡ് ഞാനിതെല്ലാം സമ്മതിക്കണമെന്ന്. എന്തായാലും ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞു മാർസൽ, ഇനിയും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ടൗൺ ഭരിക്കാമെന്ന് നീ വിചാരിക്കണ്ട. മാർസൽ വീണ്ടും പറയുന്നു, ഞാൻ ഇവിടുന്ന് പോവാണ് ഫാദർ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, നിങ്ങൾ എന്നെ ഓരോന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യേണ്ട, നിങ്ങൾ ഇനി എൻ്റെ പുറകെ വന്ന് ഓരോന്ന് പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് പറഞ്ഞുകൊണ്ട് മാർസൽ പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഫാദർ പറയുന്നു, ഇനിയും ഈ ടൗണിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ സമ്മതിക്കില്ല മാർസൽ, അതുപോലെ എൻ്റെ നൈസിൽ നിന്ന് നീ അകന്നു നിൽക്കണം. ഈ സമയം മാർസൽ ചോദിക്കുന്നു, നിങ്ങളുടെ നൈസ് ആരാന്ന് പോലും എനിക്കറിയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്? ഈ സമയം ഫാദർ പറയുന്നു, നുണ പറയില്ലേ മാർസൽ, എനിക്കറിയാം കെമയിലുമായിട്ട് നിനക്ക് റിലേഷൻ ഉണ്ടെന്ന്. ഞാൻ പറയുന്നു, അവളെയും ഈ കാര്യങ്ങളിലൊന്നും വലിച്ചഴിക്കരുത്, അവളെ ഒരു വാമ്പയർ ആക്കാനോ ഈ വിച്ചസിൻ്റെയും നിൻ്റെയും ഇടയ്ക്കുള്ള വോറിന് ഒരു വെപ്പണാക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയം മാർസലിന് മനസ്സിലാകുന്നു, കെമയിൽ എന്ന് പറയുന്ന ആ ബാർട്ടൻഡർ ഗേൾ ഫാദറിൻ്റെ തന്നെ നൈസാണ്. ആൻഡ് ഈ പോയിന്റിൽ മാർസലിന് മനസ്സിലാകുന്നു, കെമയിൽ ഫാദറിൻ്റെ നൈസാണ്. അവിടുന്ന് കട്ടായി നമുക്ക് സോഫിയയും ഹെയ്ലിയും കാണാം. രണ്ടുപേരും വുഡ്സിൽ നിന്ന് തിരിച്ച് മൈക്കിൾസൺ ഹൗസിലേക്ക് പോകാൻ പോവാണ്. ഈ പോയിന്റിൽ ഹെയ്ലി സോഫിയോട് ചോദിക്കുന്നു, എൻ്റെ ഈ ബേബി ഒരു രീതിയിൽ വിച്ചസിനെ നശിപ്പിക്കുമെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? ഈ സമയം സോഫി പറയുന്നു, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, ആൻഡ് ഈ ടൗണിലുള്ള വിച്ചസിനെ ഞാനൊരു ശകലം പോലും വിശ്വസിക്കുന്നില്ല. ഈ പോയിന്റിൽ ഹെയ്ലി പറയുന്നു, നീ ആണെങ്കിൽ ഹാർവെസ്റ്റ് റിച്വലും സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നില്ലല്ലോ, ബട്ട് അതും ഒറിജിനലായിട്ട് നടക്കുന്ന ഒന്ന് തന്നെയല്ലേ? ഈ സമയം സോഫി പറയുന്നു, റിച്വൽ എന്താണെന്ന് ഉള്ളതായിരുന്നു, ആൻഡ് നിൻ്റെ ഈ ബേബി സ്ക്രോസിനെ പോലെ ഒരു മോൺസ്റ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കുട്ടിയെപ്പറ്റി എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? സോഫി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഹെയ്ലി ഈ ടൈമിൽ നന്നായിട്ട് പേടിച്ചാണിരുന്നത്. അവിടുന്ന് കട്ടായി നമുക്ക് മാർസലിനെ കാണാം. മാർസലാണെങ്കിൽ ഫ്രഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്, അവൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. ഈ സമയം ടെറസിൻ്റെ ഗ്രിൽസിൽ കയറി നിൽക്കുകയാണ് ക്ലോസ്. ക്ലോസ് മാർസലിനോട് പറയുന്നു, നീ എന്നെയും റബേക്കും പറ്റിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയല്ലേ? ഈ പോയിന്റിൽ മാർസൽ പറയുന്നു, അഫ്കോഴ്സ് ഞാൻ ഓടിപ്പോയി, ബിക്കോസ് എനിക്ക് ഡേവിനെ എങ്ങനെയും സേഫ് ആയിട്ട് വെക്കണം, നിൻ്റെ നിഴലിൽ പോലും അവളുടെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല, അവൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിൽ നിനക്ക് ഒരു അവകാശവും. ഈ സമയം ക്ലോസ് പറയുന്നു, ഇഫ് ഞാൻ എന്തൊക്കെയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റേതായിട്ട് തന്നെ മാറും, ഇത്രയും പവർഫുള്ളായ എനിക്ക് പവർഫുള്ളായ മറ്റെന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ ഞാനത് ഉറപ്പായിട്ടും വാങ്ങിയിരിക്കും. മാർസല് ചോദിക്കുന്നു, ഓഹോ ഇത്രയും ധൈര്യവും പവറും ഉള്ള ആളാണെങ്കിൽ എന്തിനാണ് 100 വർഷം മുമ്പ് നിൻ്റെ ഫാദറിനെ പേടിച്ച് ഇവിടെ ഓടിപ്പോയത്? ഇത് കേട്ട് ക്ലോസിന് നല്ല ദേഷ്യം വരുന്നു. ക്ലോസ് ആണെങ്കിൽ താഴേക്ക് ചാടിയിട്ട് മാർസലിന് ഒരു പഞ്ച് കൊടുക്കുന്നു. ഈ സമയം അവിടേക്ക് എലൈജ വരുന്നു. മാർസലാണെങ്കിൽ ഈ സമയം അവിടെ നിന്ന് എഴുന്നേറ്റ് ക്ലോസിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഈ സമയം എലൈജ ആണെങ്കിൽ മാർസലിനെ തള്ളിയിട്ടിട്ട് പറയുന്നു, സോറി മാർസൽ, ബട്ട് ദ തിങ് ഈസ് ക്ലോസിനെ ഉപദ്രവിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. എലൈജ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ക്ലോസിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പെട്ടിയിലാക്കിയ കാര്യം കൊണ്ട് അവന് എന്നോട് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ടായി നമുക്ക് ഹെയ്ലിയെ കാണാം. ഹെയ്ലി റബേക്കയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ആ വെയർവൂൾസിൻ്റെ അടുത്ത് പോയപ്പോൾ അവളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് അവൾക്കൊരു ഹോപ്പുണ്ടായിരുന്നു. ഈ സമയം അവിടേക്ക് ക്ലോസ് വരുന്നു, ആൻഡ് ക്ലോസിൻ്റെ കൂടെ എലൈജ ഉണ്ടായിരുന്നു. എലൈജ കണ്ടിട്ട് റബേക്ക ഹാപ്പി ആകുന്നു, ആൻഡ് അവർ ഹഗ് ചെയ്യുന്നു. ഹെയ്ലി ആണെങ്കിൽ ഈ പോയിന്റിൽ ഒന്നും മിണ്ടുന്നില്ല, അവളൊന്ന് സ്മൈൽ ചെയ്തിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. ഹെയ്ലി കുറച്ച് ഷയ്യുമായിരുന്നു, ആൻഡ് എലൈജ ആണെങ്കിൽ ഇത് നോട്ടീസും ചെയ്യുന്നു. എലൈജ കണ്ടിട്ട് റബേക്ക ഹാപ്പി ആയിരുന്നു, ആൻഡ് റബേക്കയുടെ അടുത്ത് നിന്ന് എലൈജ 2 മിനിറ്റിന് ശേഷം ഹെയ്ലിയുടെ അടുത്തേക്ക് പോകുന്നു. ഹെയ്ലി ആണെങ്കിൽ ഈ സമയം ടെറസിൽ കയറി വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എലൈജ ഹെയ്ലിയുടെ അടുത്ത് വന്നിട്ട് സുഖാണെന്നൊക്കെ ചോദിക്കുന്നു. ഹെയ്ലി ആണെങ്കിൽ എലൈജ കിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പറയുന്നു, ഈഫ് ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ആൾക്കാർക്ക് പ്രോമിസ് കൊടുക്കരുത്. ഇതും പറഞ്ഞുകൊണ്ട് സ്മൈൽ ചെയ്തിട്ട് ഹെയ്ലി വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. എലൈജ ആണെങ്കിൽ ഈ പോയിന്റിൽ കുറച്ച് ഇമ്പ്രസ്ഡ് ആയിരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷമുള്ള മൈക്കിൾസൺ ഹൗസ് കാണാം. ഈ സമയം എലൈജ എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലോസിനോടും റബേക്കയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എലൈജ ഈ സമയം പറയുന്നു, 8 മാസങ്ങൾക്ക് മുമ്പ് ഈ ടൗണിൽ ഒരു റിച്വൽ നടന്നിരുന്നു. വിച്ചസ് പെർഫോം ചെയ്യുന്ന ഒരു റിച്വൽ ആയിരുന്നു, ആൻഡ് ഹാർവസ്റ്റ് റിച്വൽ നടന്നു അതിൻ്റെ പേര്. അതിനുവേണ്ടി കുറേ ഗേൾസിനെ സാക്രിഫൈസ് ചെയ്യണമായിരുന്നു. അതിലൊരു ഗേളായിരുന്നു ഈ ഡെവീനിയും. ആൻഡ് വിച്ചസിൻ്റെ അടുത്ത് നിന്ന് ഡെവീനിയാണെങ്കിൽ മാർസലിൻ്റെ കൂടെ ഓടിപ്പോയി. ആൻഡ് ഈ ടൗണിലുള്ള വിച്ചസ് ആണെങ്കിൽ ഇപ്പോഴും ഡെവീനെ പിടിക്കാൻ നടക്കുകയാണ്. ഈ സമയം സോഫി ആണെങ്കിൽ അവളുടെ വീട്ടിലാണ്. അവൾക്ക് അവളുടെ മരിച്ചുപോയ ആൻറ്റിനെയും അവളുടെ സിസ്റ്റർ ജെയ്ന എന്നെയും കാണാൻ പറ്റുന്നു. അവർ രണ്ടുപേരും സോഫിയുടെ അടുത്ത് നിന്ന് പറയുന്നു, ഈ ഹാർവസ്റ്റ് റിച്വൽ റിയലായിരുന്നു. ഈ ഫാ റിച്വലി വെച്ച് ഡെവീനയും കൂടെ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ കുട്ടികളെല്ലാം ജീവിച്ചേനെ. ബട്ട് ഇതുവരെ ഡെവീന മരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഹാർവസ്റ്റ് റിച്വൽ കംപ്ലീറ്റ് ആയിട്ടുമില്ല. അതിൻ്റെ ടൈം ലിമിറ്റ് ഈ അടുത്ത ദിവസം തന്നെ എൻഡ് ആകാൻ പോവാണ്. ഈ ഫാദിനുള്ളിൽ ഡെവീന മരിച്ചില്ലെങ്കിൽ ഡെവീനെ അല്ലാതെ ഈ സാക്രിഫൈസിൽ മരിച്ച ആ 3 കുട്ടികൾക്കും തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വരാൻ പറ്റില്ല. അവരുടെ എല്ലാം ലൈഫ്
റിസറക്ട് ചെയ്ത് എർത്തിലേക്ക് വരേണ്ടതായിരുന്നു. ഒരു രീതിയിൽ അവർ രണ്ടുപേരും സോഫിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു ഈ റിച്വൽ വളരെയധികം റിയൽ ആണ്. ആൻഡ് അതുപോലെ ഈ റിച്വലിനുള്ളിൽ വെച്ച് ആ കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള സാക്രിഫൈസ് നടക്കില്ല. സാക്രിഫൈസ് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ആ കുട്ടികളെല്ലാം തിരിച്ച് ലൈഫിലേക്ക് വരും. ഈ സമയം സോഫിക്ക് അവളുടെ തെറ്റ് മനസ്സിലാകുന്നു. അവൾ പറയുന്നു, ആ റിച്വലിൻ്റെ ടൈം ലിമിറ്റ് തീരുന്നതിന് മുമ്പ് ഡെവീനിയെ എങ്ങനെയെങ്കിലും ഞാൻ കൊന്നു കളഞ്ഞോളാം. ആൻഡ് അതിലൂടെ മോണി തിരികെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും. അവിടുന്ന് കട്ടെ നമുക്ക് വീണ്ടും എലൈജയെ കാണാം. എലൈജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ ഹാർവസ്റ്റ് റിച്വലിലൂടെ മൂന്ന് കുട്ടികൾക്ക് അവളുടെ ജീവൻ നഷ്ടമായി. ഡെവീനിയാണെങ്കിൽ മാർസലിൻ്റെ കൂടെ ഓടിയും പോയി. ഇവിടുത്തെ വിച്ചസിന് ഇപ്പോൾ പഴയതുപോലെ പവറില്ല. ഇതിനിടെ മാർസലിൻ്റെ ഓപ്പറേഷനോടെ ആയപ്പോൾ വിച്ചസ് കമ്മ്യൂണിറ്റി ആകെ കൂടെ വീക്കായി. ഈ സമയത്താണ് ഇവിടേക്ക് ഒരു വൂൾഫ് ഗേൾ വരുന്നത്. ആൻഡ് വൂൾഫ് ഗേളാണ് പ്രഗ്നൻ്റ് വരുന്നത്. വിച്ചസ് എല്ലാവരും കൂടി ആലോചിച്ചു, ഈ ഒറിജിനൽ ഫാമിലി തിരിച്ച് ടൗണിലേക്ക് വരികയാണെങ്കിൽ മാർസലിനെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ പറ്റും. മാർസലിൻ്റെ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഡെവീനെ കണ്ടുപിടിച്ച് അവരുടെ റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് സോഫിയുടെ ബോഡി ഹെയ്ലിയുമായിട്ട് ലിങ്ക് ചെയ്തതും ഹെയ്ലിയുടെയും ആ ബേബിയുടെയും ഡെത്തിന് പകരമായിട്ട് വിച്ചസ് കമ്മ്യൂണിറ്റിയുടെ ഫ്രീഡം നമ്മളോട് വാങ്ങിത്തരാൻ പറഞ്ഞത്. ഒരു രീതിയിൽ ഈ പ്ലാനിലെല്ലാം സോഫിയും ഇൻവോൾവ് ആണ്. സോഫിയാണെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന് ഈ ഡീലെല്ലാം വെച്ചതും അവരുടെ ഫ്രീഡം വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞതും വിച്ചസിന് ഇവിടെ മാജിക് ചെയ്യാൻ വേണ്ടിയല്ല, പകരം അവർക്ക് ഡെവീനെ കണ്ടെത്തി ആ അവരുടെ റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് നമ്മൾ ഈ ടൗണിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിച്ചസ് ഇതെല്ലാം പ്രീ പ്ലാൻ ആയിട്ട് വെച്ചിരുന്നതാണ്. ജൈനാനാണെങ്കിൽ അവളുടെ ലൈഫ് ഒരു രീതിയിൽ സാക്രിഫൈസ് ആണ് ചെയ്തത്. ക്ലോസ് ഇവിടെ വരുന്നതിന് മുമ്പ് ജൈനാൻ അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് മരിച്ചു. അതിൻ്റെ ദേഷ്യത്തിൽ ക്ലോസ് മാർസലിനെ കൊല്ലുമെന്നായിരുന്നു അവരുടെ കാൽക്കുലേഷൻ. അതിനുശേഷം ഞാൻ ഈ ടൗണിലേക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് എന്നെ സിമട്രിയിലേക്ക് കൊണ്ടുപോയി അവരുടെ ഡീലെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചു. അവർക്ക് ഈ ടൗണിൽ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. അവർക്കാകെ വേണ്ടത് ഡെവീനയുടെ ലൈഫ് മാത്രമാണ്. ആൻഡ് അവസാനമായിട്ട് എലൈജ പറയുന്നു, ക്ലോസ് നീ ഓർത്ത് വെച്ചു, ആരുടെ കയ്യിലാണോ ഫാമിലിയും പവറുള്ളത് അവർ മാത്രമേ ജയിക്കത്തുള്ളൂ. ഈ സമയം ക്ലോസ് ചോദിക്കുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 5 എൻഡ് ആകുന്നു. സോ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഈ എപ്പിസോഡ് കുറച്ച് ലെങ്തിയാണ്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒറിജിനൽ ഫാമിലി വിശ്വസിക്കുന്നത് സോഫിക്ക് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ്. എന്താണെങ്കിലും വിച്ചസിൻ്റെ പ്ലാൻ ഇതുതന്നെയായിരുന്നു. ബട്ട് സോഫിക്ക് അവളുടെ ഇന്നസെൻസ് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ജൈനാനും അവളുടെ ആൻഡും തിരിച്ചു വന്ന് സോഫിയെ ആ റിച്വലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ഇനി സോഫിയും ചെയ്യാൻ പോകുന്നത് ഡെവീനിയെ കൊല്ലുക എന്ന് പറഞ്ഞ മോട്ടോയിൽ വർക്ക് ചെയ്യാനായിരിക്കും. നമുക്ക് നോക്കാം, ഡെവീനിക്കാണെങ്കിൽ മരിക്കണ്ട, വിച്ചസിനാണെങ്കിൽ അവളെ കൊല്ലണം, മാർസലിന് അവളെ സേവ് ചെയ്യണം, ക്ലോസിനാണെങ്കിൽ മാർസലിനെ വിട്ടിച്ച് ഡെവീനെ അവൻ്റെ കസ്റ്റഡിയിലാക്കണം. ഈഫ് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഡെവീന മരിച്ചില്ലെങ്കിൽ വിച്ചസിൻ്റെ മാജിക് മുഴുവൻ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകും. സോ അതുകൊണ്ട് വിച്ചസ് എന്ത് വില കൊടുത്തും ഡെവീനെ കൊല്ലാൻ റെഡിയാകും. എലൈജയ്ക്ക് വേണ്ടത് ഹെയ്ലിയും അവളുടെ ബേബിയും സേഫായിട്ടിരിക്കണം എന്നുള്ളതാണ്. ക്ലോസിന് വേണ്ടത് പവറും. എല്ലാവർക്കും നീഡ്സ് ഒരുപാടുണ്ട്, നോക്കാൻ എന്താകുമെന്ന്. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കേഡ് വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.